ഉൻസു ചാ 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 സ്ട്രൈറ്റ് ആ മോനെ സാമി നീ അത് വിട്ടോളാ ഏ നീ ബാങ്കോക്കിൽ പെമ്പിളരെ കണ്ടെടുക്ക ആ അതുവാ നീ അതിന് ചിരിക്കൊന്നും വേണ്ട ഈ ലിവിംഗ് ടുഗദർ കൺസെപ്റ്റ് ഒക്കെ ഞാൻ കുറെ കണ്ടിട്ടുള്ള സംഭവം സീരിയസ് ആവുന്നതിന് മുന്നേ നീ വേറെ പെണ്ണിട്ടാന്നു നീ വലിയ ഡയലോഗ് ഒന്നും അടിക്കണ്ട പെണ്ണ് കിട്ടിയ നിന്റെ അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം ശരിയല്ലേ ഒരാവേശം ഞാൻ പറഞ്ഞു പോയെങ്കിലും കെട്ടാതിരിക്കുന്നത് തന്നെയാ നല്ലത് ഇവിടെ പട്ടിക്ക് റൊട്ടിട്ട് കൊടുക്കുന്ന പോലെ ഫസിയുടെ ബാപ്പി ഇട്ട് വരുന്ന നക്കാപ്പിച്ചുകൊണ്ടാ ഞാനിവിടെ ഒരു ദിവസം തള്ളി നിൽക്കുന്നത് ആ സമാധിക ആ സ്റ്റോപ്പ് എടാ ഞാൻ ഡെന്നീസിന്റെ ഫ്ലാറ്റിലെത്തിയടാ ആ ഫ്ലൈറ്റിന് ടൈമായി ആ ഞാൻ വിളിക്കാം ആ സബാത്തിക ആ സുഖല്ലേ ആ തന്നെ തന്നെ എടാ ചെന്നാലുണ്ടോ മലയാളിയിൽ ഉറുമ്പും കാണും എന്റെ അമ്മോ ഇത് എന്തോടാ ബൈ ഓക്കെ ബൈ ഒന്ന് കരിങ്കല്ല അതിനകത്ത് ഒരു പെഗ് വെച്ചിട്ട് എനിക്ക് തന്നില്ലല്ലോ ബാക്കി കയറിയത് ഇത് ഞാൻ വിളിച്ച വണ്ടി ആയിക്കോട്ടെ കേറ വണ്ടി കേറട്ടെ നേരായിട്ട് മലയാളം പിടിച്ചില്ലേ ഒരു മണിക്കൂർ ആയില്ല കൂടെ നടക്കുന്നു നീ എന്താ ആലോചിക്കുന്നത് ഈ ഭാര്യമാരൊക്കെ ഇങ്ങനെയാണ് ജി പി എസ് പോലെ ഏത് നേരം വിളിച്ചോണ്ടിരിക്കും നമ്മളാണെങ്കിൽ ജീവിക്കണ്ടടാ ഹോ എന്തോ കഷ്ടമാണെന്ന് നോക്കണേ ഒന്ന് സൗര്യമായിട്ട് മുള്ളാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയാളെയാണ് അത് പിന്നെ ചുമ്മാ വാവയാടാ പെട്ടെന്ന് കേട്ടപ്പോ ഞാൻ പേടിച്ചു പോയി മാസം രണ്ടേ ആയിട്ടുള്ളു അപ്പോഴേക്കും ചവിട്ടുന്നു അവക്ക് വട്ടാടാ വെക്കില്ലേ ഞാൻ എന്നൊന്നും വിളിക്കാനിരിക്കായിരുന്നു ഒറ്റയ്ക്കുള്ള ജീവിതം മടുത്തു തുടങ്ങിയില്ലേ നിനക്ക് ഒറ്റയ്ക്കാണെന്നും എനിക്കൊരു തോന്നിയിട്ടില്ല നിങ്ങളൊക്കെ അല്ലേ കൂടെ ഓക്കേ ബൈ പൂത്തിന് ചെവി വേദമോതിയിട്ട് കാര്യമില്ലെന്ന് അവൾക്കറിയില്ലല്ലോ ഒരു തമാശ പറഞ്ഞാടെ അപ്പോ ഹാപ്പി ജേണി ബൈ ഓട്ടെ പിന്നെ നീ വിഷമിക്കൊന്നും വേണ്ട ഞങ്ങൾ അടുത്ത് തന്നെ നാട്ടിലേക്ക് വരുമല്ലേ ഏ വന്നു കഴിയുമ്പോ നമുക്ക് എല്ലാ അമ്മമാരെയും വിളിച്ചൊന്ന് കൂടാം പഴയ പോലെ ഓക്കെ വിട്ടോ സി മിസ്റ്റർ അശ്വിൻ നിങ്ങൾ പറയുന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ റിസ്ക് ആണ് ഓക്കെ പക്ഷെ എന്ത് അഷ്വരിറ്റി നിങ്ങൾക്ക് തരാൻ പറ്റും നോ വേ ഇറ്റ്സ് നോട്ട് ഈസി ഓക്കെ ലെറ്റ് മീ സീ വാട്ട് ഐ കാൻ ഡു എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം ഓക്കെ
ഇപ്പോ എയർപോർട്ടിൽ. എക്സ്ക്യൂസ് മീ. Your passport. Oh. Ah, para. Sir, you're not allowed here. Sorry, no smoking inside. Please go back to your seat. Go. Enduti. ഒരു സീറ്റ് വലിക്കാനായിട്ട് തീപ്പെട്ടിയും ചോദിച്ചുകൊണ്ട് ഞാൻ അതിനകത്തോട്ട് കയറി. ആ പൈലറ്റിനോട് ഒന്ന് ചോദിച്ചു, അപ്പൊ പറ്റില്ല എന്ന് പറഞ്ഞ് കഴുത്തിന് പിടിച്ച് പുറത്താക്കി. ഇതിനേക്കാളും നല്ലത് ഇന്ത്യൻ എയർലൈൻസിൽ എങ്ങനെ പോയാൽ മതിയായിരുന്നു. ഇഷ്ടംപോലെ മദ്യം എടുത്ത് കുടിക്കാൻ പറ്റൂന്നേ. അവർക്ക് കണ്ണും ചെവിയൊന്നും കേൾക്കാൻ പറ്റില്ലെന്നേ. എല്ലാം മുതുക്ക് കിളവികളല്ലേ. ഞാന് കഴിഞ്ഞ പ്രാവശ്യം എയർ ഇന്ത്യയല്ല വീട്ടിലേക്ക് പോയത്, പെങ്ങളുടെ കല്യാണത്തിന് പോയതാ. എന്റെ പൊന്നു മോനെ കല്യാണവും കഴിഞ്ഞു കൊച്ചിന്റെ മാമോദിസേര എന്നാ വീട്ടിൽ ഞാൻ എത്തുന്നത്. ഇത് പിന്നെ മലേഷ്യ എയർവേസ് അല്ലേ, ഭയങ്കര സംഭവ. ഇത് പിന്നെ പറന്നു കഴിഞ്ഞാ പേടിക്കണ്ട, കടലിൽ നോക്കിയാ മതി. അവള് പൂവും വെച്ചോണ്ട് നടക്കുന്നത് പിന്നെ കടലിൽ വെച്ച് കണ്ടോളാ ഞാൻ. ഹലോ. Yes. That's my seat. Oh, I'm sorry. Hello. I'm Riti. I'm Dennis. Dennis Isaac. ആദ്യം എനിക്ക് ആളെ മനസ്സിലായില്ല. നേരത്തെ പാസ്പോർട്ട് എടുത്ത് തന്നപ്പോ ഒരു താങ്ക്സ് പോലും പറയാൻ പറ്റിയില്ല. I'm really sorry, Dennis. It's okay. ബാംഗ്ലൂർ ആണോ താമസം? അല്ല, ബാംഗ്ലൂർ ഞാൻ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിട്ട് പോവാ. നാട്ടിൽ ഞാൻ തൃശ്ശൂരാണ്. ഓ, തൃശ്ശൂരാണോ? നൈസ് പ്ലേസ്. ബൈ ദ വേ, ഡെന്നിസ് ബാങ്കോക്കിൽ എന്താ ചെയ്യുന്നത്? ബാങ്കോക്കിൽ ഒരു ഐടി കമ്പനിയിൽ കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാ. ഓ, നൈസ്. ഞാൻ ബാംഗ്ലൂർ MRV ഗ്രൂപ്പിലെ വർക്ക് ചെയ്യുന്നു. Ma'am, what would you like to have? No, thanks. Sir? For you? Orange juice. Okay. മലേഷ്യൻ എയർവേസ് കൊള്ളാം. തിമിംഗലത്തിന് ഇറച്ചിയായിട്ട് പോകുന്ന ഫ്ലൈറ്റ്. Sir, your juice? Sorry, ma'am. It's okay. I'm really sorry. It's okay, no problem. Sorry. എയർ കട്ടറിൽ വീണതാ. ഇനി ഇതുപോലെ കട്ടർ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. സോറി. അത് ശരി, ഇവിടെയാണോ ഇരിക്കുന്നേ? അതെ, ഞാനൊരു ശകലം ഫിറ്റായിപ്പോയി. ഞാൻ ഒരു പെഗ് അടിച്ചാൽ മതി, അപ്പം ഫിറ്റായി പോവും. അത് എട്ടാമത്തെ പെഗ്ഗാണോ ഒമ്പതാമത്തെ പെഗ്ഗാണോ എന്ന് ചെറിയൊരു ഡൗട്ട്. അത് ശരി, അപ്പം കല്യാണം കഴിച്ചതാണല്ലേ. അത് എന്നെ മുഖത്തൊരു സന്തോഷക്കുറവ്. ഞാനും ഒരുത്തിയെ കെട്ടി. എന്റെ പൊന്നു മോനെ, ഈ സ്ത്രീയും തെങ്ങിലെ നാളികേരല്ലേ, നാളികേരം രണ്ടും ഒരുപോല. അറിയോ, ഈ തേങ്ങയുടെ തൊണ്ട് നമുക്ക് ഉപയോഗിക്കാം, അതിൻ്റെ വെള്ളം ഉപയോഗിക്കാം, തേങ്ങയുടെ ചകിരിയും ഉപയോഗിക്കാം. പക്ഷേ ഇത് വന്ന് തല വീണ അതോടെ ജീവിതം തീർന്നു. സോറി, നിങ്ങളെ ഉദ്ദേശിച്ചല്ലേ എൻ്റെ ജീവിതം വെച്ച് പറഞ്ഞു പോയതാ. ഡെന്നിസ് കേട്ട പാട്ട് ഏതായിരുന്നു? എനിക്ക് മലയാളം പാട്ടൊക്കെ വലിയ ഇഷ്ട. What happened? Anne. Anne? Who's Anne? Anne Maria. അവൾ എനിക്ക് തന്ന ബർത്ത്ഡേ ഗിഫ്റ്റാ. ബർത്ത്ഡേ ഗിഫ്റ്റോ? ഡെന്നിസ് എന്തിനെ കുറിച്ചായി പറയുന്നേ?
ഇത് ഏത് ലോകത്താ? ആ പാട്ട്. വൗ, എ സോങ്. അതും പെരുന്നാൾ സമ്മാനമായിട്ട്. ആക്ച്വലി ഹൂസ് ദ റാൻ? ഗേൾഫ്രണ്ട്? അതിനേക്കാളും അപ്പുറം. അതിനേക്കാളും ഒക്കെ അപ്പുറം എന്ന് പറയുമ്പം ഇറ്റ്സ് എ ലവ് സ്റ്റോറി. ഹേയ്, കം ഓൺ ഡെന്നിസ്, ഇറ്റ്സ് നോട്ട് ഫെയർ. ഐ എം റിയലി എക്സൈറ്റഡ്. Where is she? Anne? ഇത്രയും കാലം പോയതുപോലെ അങ്ങ് പോകും. നിന്റെ കരുതാക്കളൊന്നും പറയല്ലേ, ആ അഡ്മിഷൻ സമയത്ത് കോളേജിൽ എന്തോരം കണ്ടോ. ആ കോളേജ് അങ്കണത്തിൽ കിടന്ന് അറമാദിക്കണം എനിക്ക്. അറമാദിക്കാനും അഴിഞ്ഞാടാനും ഒക്കെ ഇഷ്ടംപോലെ ടൈം ഉണ്ട് ഇനി, മനസ്സിലായ? ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേ ആണ്. അടങ്ങി ഒതുങ്ങി നടന്ന റാഗിങ് രക്ഷപ്പെടാം. ഞാൻ ആരെ റാഗി ഇടന്ന് വിചാരിച്ചോണ്ടിരിക്കുക, അപ്പഴൊരു കുറഞ്ഞ ഡയലോഗ്. നിന്റെ വാചകടി ഒന്ന് എടുത്തടാ. പടച്ചോനെ കാത്തോണെ, ഒരു പൊളി പൊളിക്കുന്ന ഞാൻ. ഈ പാട്ട വണ്ടിയില വന്നറിഞ്ഞാലേ ഒറ്റ പെണ്ണുങ്ങൾ തിരിഞ്ഞു നോക്കൂല. അതെ, ആരും നിർബന്ധിച്ചില്ലല്ലോ ഇതിൽ കയറാൻ. വൈകുന്നേരം അങ്ങോട്ട് പോവാ, നിന്റെ അവസാനം കേട്ടു. എന്താളിയത്, നീ വണ്ടി അവിടെ കൊണ്ട് ഇട്ടിട്ട് വാ, പാർക്ക് ചെയ്തിട്ട് വാന്ന്. അതെ, ആ സീനിയേഴ്സ് റൂമിലും പെട്ടേക്കലട്ടാ, എപ്പോഴും ഞാൻ ഉണ്ടാവല്ലോ രക്ഷപ്പെടുത്താൻ. അതെ, ബാറില് വർക്ക് ചെയ്യുന്ന നമ്മുടെ രായപ്പണ്ടൻ മോളല്ലേ? പോടവട്ടി തറവട്ടി പറഞ്ഞ പെൺകുട്ടിയായിരുന്നു. സ്കൂൾ ആനിവേഴ്സറിക്ക് ഞാൻ കളിച്ച ഡാൻസിന്റെ അതേ പാട്ട്. ഏതെങ്കിലും പ്രോഗ്രാമിന്റെ റിഹേഴ്സൽ ആയിരിക്കും, ഒന്ന് സഹായിച്ചേക്കാം. എന്റെ നാഗവല്ലി രാമനാഥൻ വരുന്നടി. തോം 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 മവരിക സീനി. പുതിയ മുഖ, ഇനിയൊരു പുതിയ മുഖ, പുതിയ മുഖ, ഇനിയൊരു പുതിയ മുഖം. നേതാവേ, നീ യൂത്ത് പിന്നെ മീറ്റിംഗ് ഉള്ളോ? നമുക്ക് അങ്ങോട്ട് പോയാലോ. ശരിയാണോ? നീ പാട്ട് മുഴുവൻ ഇവിടുന്ന് പാടിയിട്ട് പോയാ മതി. കേട്ടടാ, പുതിയ മുഖം മുഴുവൻ പാടിപ്പിച്ചിട്ട് വിട്ടാ മതി. ഇനിയൊരു പുതിയ മുഖം, പുതിയ മുഖം, ഇനിയൊരു പുതിയ മുഖം. കടുവാച്ചാക്കോ, പുതിയ മുഖം. സംഭവം ഏത് പാട്ടാടാ നീ പാടിയത്? പുതിയ മുഖം. ഈ സൈസ് പാട്ട് ഇനി പാടിയാല് അടിക്കുന്ന എന്റെ പുതിയ മുഖം ഞാൻ ഞെണുക്കും, മനസ്സിലായടാ? എന്റെ സ്പീച്ച് ഓഡിറ്റോറിയത്തിലുണ്ട്, അങ്ങോട്ട് വാ. ചേട്ടാ, ചേട്ടന്റെ പാട്ട് എനിക്ക് ഇഷ്ടായി ചേട്ടന്. ഓടിപ്പിച്ചക്കാരി സോമ, 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 നീ ഇതെവിടെയായിരുന്നു? ഒന്നും പറയണ്ട അളിയ, വരുന്നൊഴുകേ. ഒരു ജൂനിയർ പയ്യനെ കുറെ സീനിയേഴ്സ് കൂടിയിട്ട് റാഗി ചെയ്യുന്നു, പിന്നൊന്നും നോക്കിയില്ല. രണ്ട് മിനിറ്റ് എന്ത് ഫൈറ്റ്. പുതിയ മുഖം, ഇനിയൊരു പുതിയ മുഖം. ഇത് പൊന്നൂസ്. പൊന്നൂസ് അല്ല, അതെ. എടാ, നമ്മൾ കണ്ടില്ലടാ അന്ന് അഡ്മിഷൻ സമയത്ത്. ഇവന്റെ കൂട്ടുകാരനൊന്നും ഒഴിച്ചാൽ വേറെ ചീത്ത പേരൊന്നും. ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം നല്ല പരുവത്തിൽ അരച്ച്
അങ്ങനെ ചെയ്താ മതി, ശരിയാവും. അതെ, ഞാനൊരു ഫ്രഷറാണ്. ഈ ആദ്യത്തെ ദിവസം സ്പീച്ച് ഉള്ള സ്ഥലം എവിടെയാ? അത് ഓഡിറ്റോറിയത്തിലാ, അതുവഴി പോയാ മതി. എടി, ഞാൻ വെക്കുവാ. ബൈ ദി വേ, എന്താ ചേച്ചിയുടെ പേര്? ഷക്കീല. നോക്കി നടക്ക് ബൈ. ഇവനേതൊരു പോലീസുകാരനെ പോണം. തടിയൻ നമ്മുടെ വാച്ച വാ, അവൻ്റെ അടുത്ത് പോയിരിക്കാം, എന്തെങ്കിലും തിന്നാനും കിട്ടും. വാ, അവിടെ ഇരി. ആ കടലൊക്കെ തന്നെ ഇരുന്ന് തിന്ന്. ഹായ്, ഞാൻ ഡെന്നിസ്. ഇത് എങ്ങോട്ടേ നോക്കണത്? പടച്ചോനെ ഉഴുന്നുവടാ. ഡെന്നിസ്, അങ്ങോട്ട് നോക്കി, നേരെ അങ്ങോട്ട് നോക്കടാ. ആ മൂലക്കിലേക്ക് കൊള്ളാല്ലേ? കൊള്ളാം. നിനക്കതിലേതാ ഇഷ്ടപ്പെട്ട? എനിക്ക് ആ ക്രീം. എനിക്ക് ക്രീം. കിട്ടോ? നമുക്ക് ശ്രമിക്കാന്നേ. കിട്ടിയാ ഞാനും മിഴുങ്ങും. ഉഫ്, എന്റെ പൊന്നാ. കണ്ടില്ലേ അത്? നിങ്ങക്ക് കൊതി വരുന്നുണ്ടോടാ? അപ്പൊ ഇത്രയും നേരം ഈ പടയുടെ കാര്യമാണോ നീ പറഞ്ഞോണ്ടിരുന്നത്? ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഫാദർ ചെറിയാൻ താടിക്കാടനെ സംസാരിക്കാൻ ഞാൻ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഫാദർ ചെറിയാൻ താടിക്കാരെന്ന് കേൾക്കുമ്പോ പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരു ചെറിയ താടി വെച്ച കാടനാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ ഈ ക്യാമ്പസിലേക്ക് കയറി വരുമ്പോൾ ആദ്യം നിങ്ങൾ ആകർഷിക്കപ്പെടുന്ന കാര്യങ്ങളാണ് രാഷ്ട്രീയവും പ്രണയവും. രാഷ്ട്രീയം വേണം ഒഴിവാക്കാം, പക്ഷേ പ്രാഥമികമായി നിങ്ങൾ പഠിക്കുവാൻ വന്നതാണെന്ന ബോധ്യം ഒരിക്കലും കൈവിടരുത്. ഞാനും നിങ്ങളെ പോലെ ഇങ്ങനെ ഇവിടെ ആകാംക്ഷയോടെ വന്നിരുന്നിട്ടുണ്ട്. അന്ന് എന്റെ സ്ഥാനത്ത് ഇവിടെ മറ്റൊരാളായിരുന്നു. എനിക്ക് ആരായിത്തീരണം, ഈ ലോകത്തിൽ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ ക്യാമ്പസ്. പ്രണയം എന്ന് പറയുന്നത് ഒരു പ്രളയ പ്രവാഹമാണ്. അതിനെ ചിറകെട്ടി നിർത്താൻ ആർക്കും പറ്റില്ല. നീ അവളെ വളച്ചോടാ. ചൈൽഡ്ഹുഡ് ഫ്രണ്ടാ. ഇതൊരുമാതിരി ഹുഡായി പോയി. തടിയുള്ളവന്മാരല്ലേലും പെണ്ണങ്ങൾക്ക് ഭയങ്കര കാര്യ. ഓമനത്തല്ലേ ഓമനത്തോ? ഹായ്. ഒറ്റനോട്ടത്തിൽ ചിലപ്പോൾ തന്നെ പോലെ ഇരിക്കും. റിയലി? ബാക്കി സ്റ്റോറി ഞാനൊന്ന് ഗസ് ചെയ്യട്ടെ. ഡെന്നിസും ആനും പ്രണയിക്കുന്നു. എല്ലാ പ്രണയകഥകളും ഒരേപോലെ തോന്നാമെങ്കിലും ഓരോന്നിനും അതിൻ്റെതായ തനിമയുണ്ടായിരിക്കും. എടാ, എന്താടാ ഇരുന്ന്? പോയി ഇരുന്ന്.
ഈ പെൺപിള്ളേരും വിളിച്ച് നീ എന്നെ കളിയാക്കല്ലേ. ഡാ നിനക്കറിയാലോ ഫസിയ എന്റെ നല്ലൊരു സുഹൃത്താ, നിന്റെ ഈ പ്രേമം ഞാൻ കൊളാക്കേ. എന്താടാ ഇങ്ങനെ? എന്ത് ചേട്ടാ രണ്ട് പരിപ്പുറം എടുത്തേ. അതെ എന്താടാ പരിപ്പുറം കഴിച്ചിട്ട് മറ്റ് പ്രശ്നം ഉണ്ടാക്കരുതട്ടോ. ഇല്ലടാ ഞാൻ ഗ്യാസിന്റെ ഉള്ളി കഴിച്ചടാ. ആണല്ലേ മറ്റത് ഭയങ്കര അലമ്പാണത്. അയ്യേ എന്തൊരു കെട്ടെന്ന് ആറ്റാന്നറിയോ? ഇത് രണ്ടെണ്ണുള്ളൂ, ഇത് രണ്ടെണ്ണുള്ളൂ. ഹായ് ഫസിയ. ഹായ്. കാന്റീനിലേക്കല്ലേ? ആ അതെ. അവരും ഭയങ്കര സെറ്റപ്പ് ആണല്ലോ. ഭയങ്കര സെറ്റപ്പ്. ദാ വരുന്നുണ്ട് മറ്റേ ഫസിയ. നീ അങ്ങോട്ട് നോക്കി വിളിക്കേ. കുറേ കൂത്ത കാശ ഒറ്റ മോളും കെട്ടിയ പണിയെടുക്കാണ് ജീവിക്കാൻ മോനെ. എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ? കുഴപ്പമില്ല. ഫസിയ ഇത് എന്റെ ഒരു ഫ്രണ്ടാ. ഹായ് അശ്വിൻ. ഫസിയ ഇന്നലെ വീട്ടിൽ വരാന്ന് പറഞ്ഞിട്ട് എന്താ വരാതിരുന്നേ? ഇന്ന് വരാം. വരണം. ബൈ ഡീ. ബൈ ബൈ ഫ്രണ്ട് ആണോ ഡീ? കൂടി അവൻ ജനിച്ചപ്പോഴേ ഉള്ളതാണോ അറിഞ്ഞൂടാ. ഓ ഇങ്ങനൊരു മണ്ടി ഇവനതോടൊപ്പം. ഹായ്. ഹായ്. ഐ കയ്യോ? കയ്യല്ല. പിന്നെ ഇത്തിരി വെള്ളം കുടിച്ചോട്ടെ. കുടിച്ചു കുടിച്ചോ. എന്ത് കുഴപ്പമില്ല. നീ എന്നെ കൂന്നോ മാന്നോ എന്തുണ്ടെങ്കിലും വിളിച്ചു. എടാ പറയടാ. എടാ എന്നാടാ അവള്? എനിക്ക് ഗ്ലാമർ ഇല്ലടാ, ഞാൻ സ്മാർട്ട് ഇല്ലല്ലേ, ഇച്ചിരി കഷണ്ടി ഉണ്ടെന്നുള്ള ഒരു കുഴപ്പം മാത്രല്ലേ ഉള്ളു. അത് നമ്മുടെ ഫാത്ത് ഫാസിന്റെ അല്ലേ കഷണ്ടി? അവക്ക് എന്നെ പ്രേമിച്ചാടാ. സത്യം പറഞ്ഞ എനിക്ക് ഭ്രാന്ത് പിടിക്കുകയാണ്. എനിക്ക് ഭ്രാന്ത് പിടിക്കും. ആ പെൺകുട്ടി പണക്കാരിയാന്ന് അറിഞ്ഞപ്പോളെ മുഖത്ത് ചിരിയും തേച്ച് പിടിപ്പിച്ച ഒരു ഓഞ്ഞ ഡയലോഗ്. ഇതെന്റെ ട്രാജഡി ട്രീറ്റാ, നിങ്ങൾ എല്ലാരും എനിക്ക് വേണ്ടി സംസാരിക്കണം. മനസ്സിലായ? ഇരിക്കണോടാ. വെള്ളം അടിച്ചെനിക്ക് കരയണം. എനിക്ക് കരയാനുള്ള ഭാഷ പോലും രണ്ട് ബീഫ് ഫ്രൈ. നീ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. ഒരു ടെൻഷൻ ഇല്ല, വെള്ളം ചെലവിൽ തിന്നു മുടിച്ച് നിന്റെ. ഹലോ നീ അധികം ചിരിക്കണ്ട, അടുത്ത ട്രാജഡി ട്രീറ്റ് നിന്റെയാ. ഇപ്പൊ അശ്വൻ ആന്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും, വൈകുന്നേരം വീട്ടിൽ ചെല്ലാന്നല്ലേ പറഞ്ഞത്. ഇപ്പൊ അവിടെ എന്തായിരിക്കും? സത്യം പറയാലോ അളിയ, അശ്വിൻ പുലിയാ. പുലിയല്ല എലിയാണ്. എലി ആ എലി ഞാൻ കൊല്ലു, വിഷം വെച്ച് കൊല്ലു. അളിയും വിഷമിക്കണ്ട. എനിക്ക് വേണം. ആരെ? അവളെ. ഇപ്പൊ സമയത്ത് ഒരു എട്ടരയ്ക്കാണോ? അന്നാ നീ ബസ് സ്റ്റാൻഡിലേക്ക് വിട്, അവിടെ വാസന്തി ചേച്ചി ഉണ്ടാവും. എന്നിട്ട് അവിടെ പോയിട്ട് നിന്റെ സങ്കടവും വിഷമം ഇറക്കി വെച്ചിട്ട് നീ നാളെ രാവിലെ വന്നാ മതി. കീറിയ അതല്ല പറഞ്ഞത്, എനിക്ക് എന്റെ ഫസ്റ്റ് കാണണം. ആണോ? ഫസിയോ അവളെ ഹോസ്റ്റലല്ലോടാ. ആണ് അവിടെ പോയി കണ്ട കുഴപ്പം? ഇപ്പോഴോ? അന്നാ വീട്ടാളിയ വണ്ടി ഹോസ്റ്റലിലോട്ട്. അത് മതിയല്ലേ, നീ മുത്ത നിർത്തടാ വണ്ടി. വേണ്ടി എന്ത് വേണം? കൽബ് വേണം. കൽബ മനസ്സിലായില്ല? എന്റെ കൽബിലെ വെണ്ണിലാവും നീ നല്ല പാട്ടുകാരി. ആ പാട്ടുകാരിയെ കാണാൻ വന്നാണ് ഈ പാട്ടുകാരൻ. പാട്ടുകാരി ഡാൻസ് ഒന്നും ഇവിടെ ഇല്ല, ഒന്ന് പോയാ. പോവാനാ? എന്റെ പെണ്ണ് ഇവിടെയാണ് താമസിക്കുന്നത്. പേര് ഫസിയ. അവളെ കാണാനാ ഞാൻ വന്നത്. എനിക്ക് അവളെ കാണണം. അവളെ ഫസിയ ഞാനും നിന്റെ തടിയും വെച്ചോണ്ട് എന്നത്താണ്.
ചേട്ടൻ വരുന്നതിന്റെ കൂടെ നമുക്ക് കുളിച്ചോളാം. രണ്ടുപേരും മര്യാദക്ക് ഇവിടുന്ന് പോയി അല്ലെ കൈയും കാലും ഞാൻ തല്ലിക്കണ്ടിക്കും. ഇത്രയും നേരം വളരെ ഡീസന്റ് ആയിട്ട് ഞാൻ ഈ കോഴി നോക്കിട്ട് നടന്നാ പോരാ. തെറി പറയല്ലേ ബീപ്പ് അടിക്കും. പറയണ്ടേ ഈ പെണ്ണുങ്ങളെ കാക്കണ കാവക്കാരാ വിളിച്ചിട്ടാണ് എന്റെ പെണ്ണ്. അവളെനിക്ക് വേണ്ടേ. തന്നോട് ആര് പറഞ്ഞു ഹോസ്റ്റലിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ? അത് ഞാൻ എന്റെ ഇഷ്ടം. ഇടോ എനിക്ക് തന്നോട് ഇഷ്ടം തോന്നണ്ട. എന്താ തോന്നാത്തേ ഫസിയ? നിനക്കറിയോ നീ ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കള്ളു കുടിച്ചു, സിഗരറ്റ് വലിച്ചു, പെണ്ണ് പിടിച്ചു. ഇല്ലേ പെണ്ണ് പിടിച്ചു പെണ്ണ് പിടിച്ചു ഫസിയ. സെക്യൂരിറ്റി തല്ലിയപ്പോൾ ഇവൻ ഫസിയ ഫസിയ എന്ന് വിളിച്ച് കരയുകയായിരുന്നു. തല്ലുകൊണ്ട് എനിക്ക് സന്തോഷമുള്ളൂ. എല്ലാം എന്റെ ഫസി മൂക്ക് വേണ്ടിയാണെന്ന് ഓർക്കുമ്പോ സന്തോഷമുള്ളൂ. ഇനി താൻ എന്റെ പിന്നാലെ പഞ്ചാര ഒൽപ്പിച്ച് വന്നോണ്ടല്ലോ. ശരി ഇനി ഞാൻ വരുന്നില്ല. പക്ഷേ എന്റെ മനസ്സ് അതിനെ അനുവദിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഫസിയ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ പ്ലീസ്. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇന്നലെ നിങ്ങളുണ്ടാക്കിയ പ്രശ്നം കൊണ്ടേ ഫസിക്ക് ഹോസ്റ്റൽ വിടേണ്ടി വന്നു. രാത്രി പപ്പ അശ്വിനും കൂടിയാ അവളെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന്. ആക്ച്വലി അശ്വിൻ തന്റെ ആരാ? ഒരു ഫാമിലി ഫ്രണ്ടാ. ഫസിയ മോൾ ആലോചിക്കാന്ന് വരെ എത്തി. കണ്ടോളയാ ഈ ബാൻഡേജിന്റെ ഒരു ഗുണം. അയച്ചാ പണി കിട്ടും കേട്ട്. അവളിപ്പ വരും. ഇതിലും ഭേദം പട്ടിണി കിടക്കുന്നതാ. പട്ടിണി കിടക്കണോ വേണ്ടെന്നൊക്കെ നമുക്ക് ആലോചിക്കാം. ദേ വേഗ ഈ തേങ്ങ മുഴുവൻ പൊതിച്ചു. ആ കൊളസ്ട്രോൾ ഒക്കെ ഒന്ന് ഇളകട്ടെ. പൊതിക്കും ഞാൻ ഈ തേങ്ങ എല്ലാം പൊതിക്കും ഞാൻ. കണ്ടിവിടുത്തെ പണിക്കാരനാന്ന് തോന്നുന്നു. അതെ അതെ വലിയ വീട്ടിലെ പെമ്പിള്ളേരെ വളക്കി എളുപ്പഴി പണിക്കാരാ. ഞാൻ സിനിമയിലെ കണ്ടിട്ടുണ്ടോ? ഞാനും ആണോ? അപ്പൊ ഒരേ ഇവിടെ ആയിരിക്കും. ഒന്ന് മുട്ട് നോക്കിയാലോ. നീ ശൂശു ഒന്ന് വിളിക്കണ്ട, അയാൾ പറഞ്ഞു പോകും. ഞാൻ വിളിക്കാം. ചേട്ടനീ വീട്ടിലെ പണിക്കാരനല്ലേ? അകമണിയും പുറമണിയായിട്ടുള്ള മെയിനാണ്. ആ ഞാൻ തന്നെ മെയിൻ. ചേട്ടനീ വീട്ടുകാരൊക്കെ ആയിട്ട് നല്ല ബന്ധമായിരിക്കില്ലേ? സാർമാർ കാര്യം പറഞ്ഞാട്ടെ. ചേട്ടാ ഒരു ഹെൽപ്പ് വേണം. ഹെൽപ്പോ? ആ ഈ വീട്ടിൽ പെങ്കൊച്ചില്ലേ? ഇവിടെ ഒന്നല്ല രണ്ടെണ്ണം. അതല്ല ഈ വീട്ടില് പെയിങ്ങസ്റ്റായിട്ട് താമസിക്കുന്ന ഒരു ഫസിയ. ചേട്ടാ ഇവന് അവളെ ഭയങ്കര ഇഷ്ടാ. ചേട്ടൻ മുൻകൈയ്യെടുത്തൊക്കെ റെഡിയാക്കി കൊടുക്കണം. ചേട്ടൻ ഇവൻ വേണ്ട രീതിയിൽ കണ്ടോളൂ. അല്ല അവക്ക് ഇവൻ ഇഷ്ടമാണോ? ഇല്ല വണ്ണയാ. ചേട്ടൻ വിചാരിച്ചിട്ട് ഉവേക്കാം. ഈ വീട്ടിലെ തോമസ് കുരുവിളെ പറ്റി കേട്ടിട്ടുണ്ടോ? മുതലാളി ഒരു സംഭവമാണ്. ഈ വീട്ടിലുള്ളവരെ വിറപ്പിച്ച് നിർത്തുന്ന ഭയങ്കര കണ്ണിച്ചോറയില്ലാത്തവൻ. ചോറ് രണ്ട് തുള്ളി അയച്ചു കൊടുത്തോളാം പോരെ. ചേട്ടന് ഇവൻ വേണ്ട രീതിയിൽ കണ്ടോളൂ. എനിക്ക് എന്ത് ഗുണം? ഓ ചേട്ടനെ കണ്ടറിയുമ്പോൾ നല്ല അടിയുടെ ആളാന്ന്. അതെ ദിവസം ഒരു കോട്ടറ മേടിച്ചു തരും. കോട്ടറ എന്നിട്ട് മൂക്കിലൊഴിക്കാൻ. എനിക്ക് ഒരു ലിറ്റർ എങ്കിലും ഒരു ലിറ്റർ. ഓക്കെ അതിരിക്കട്ടെ. ഇവിടുത്തെ മുതലാളിയുടെ മകൾ ആനിനെ ആരെങ്കിലും വളയ്ക്കുന്നുണ്ടോ? പിന്നെ ഒരുത്തം നോക്കുന്നുണ്ട് പ്രോസസ്സിംഗ് സ്റ്റേജിലാ. അവിടെയും ചേട്ടന്റെ ഹെൽപ്പ് വേണ്ടി വരും. ഞാൻ മേടിച്ചോണ്ട് എന്റെ പൊന്നോ ഞാൻ മറക്കലട്ടോ. ഗേറ്റ് പൊളിക്കല്ലേ പോ. ഞാൻ പറഞ്ഞില്ല ചേട്ടനെ കണ്ട കാര്യം? ചേട്ടാ മറക്കലേട്ടാ പോട്ടെ. ഇവന്റെ ലൈൻ ഏകദേശം റെഡിയാവും ഇല്ലേ? ഇനി ലൈനിൽ കൂടെ നിനക്ക് 11 KV വലിക്കാലോ.
എടാ ഈ പ്രേമം എന്ന് പറഞ്ഞ മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്ന സാധനമല്ല, എന്നെ പോലെ തുറന്നു പറയണം എങ്കിലും വർക്കൗട്ടാവുള്ളൂ. ഇതും ആയില്ല കുന്നിലപ്പൻ, ഭീകര ഡിസ്കഷൻ ആണല്ലോ, വല്ല നടക്കുവോ? അവൻ നമുക്കിട്ടൊന്ന് ചൊറിഞ്ഞാളടാ. അവനൊരു ഒത്ത പൂവൻ കോഴിയാ. ആ പൂവിനെ നമുക്കൊന്ന് പൊളിച്ചാലോ? ഒരു ഉപദേശം തരാം ഫ്രീ ആയിട്ട്. എന്തുപദേശം? പറഞ്ഞു കൊടുക്കളിയാ. ഈ തവള പിടുത്തല്ല ക്രിക്കറ്റ് കളി. ഓ, പർപ്പസ്ഫുള്ളി ഉടക്കാനുള്ള പരിപാടിയാണല്ലേ. അതറാ, നീ എന്ത് ചെയ്യും? പറയണതേണ്ടി, നീ എന്ത് ചെയ്യും? വിക്കറ്റ് മോൾ അടിച്ച് തകർക്കളിയാ. കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായി വരുന്നു, മാറി ആക്ച്വലി എനിക്കൊന്നും മനസ്സിലായില്ല. ഇപ്പൊ ഞങ്ങൾക്ക് വിശദീകരിക്കാൻ സമയമില്ല, സമയമാകുമ്പോ നിനക്ക് തന്നെ മനസ്സിലായിക്കോളും. സമീറെ, ശരിക്ക് എന്താ പ്രോബ്ലം? സത്യം പറ. ഞങ്ങൾക്ക് ഇതിനെ പറ്റി ഒരു കംപ്ലൈന്റ് കിട്ടി. ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ആന്നെ നീ ശല്യപ്പെടുത്തു. അവൾ അങ്ങനെ പറഞ്ഞു. പിന്നെ പറയാതെ സത്യത്തിൽ നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? ഓഹോ, സംഗതി പിടിയിട്ട്. അപ്പോ അതാണ് കാര്യം. നടക്കട്ടെ നടക്കട്ടെ. ആരാ ആള്? ഡെന്നിസ്. ഏഹ്, ആരോട് പറഞ്ഞോട്ടാ? സാം നിന്നെ ചുമ്മാതെ തമാശക്കല്ലേ, കോളറ പിടിച്ചില്ലല്ലോ, ഇടിച്ചൊന്നുമില്ലല്ലോ. ഞാൻ ആരടുത്തും പറയില്ല. ഡെന്നിസിനോട് പറഞ്ഞേരെ ഞാൻ അവന്റെ വില്ലനല്ല. നമുക്ക് പിന്നെ അറിയാൻ പാടില്ല. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മലബാറിന്റെ തനത് വിഭവമായ അപ്പമാണ്. ചില സ്ഥലങ്ങളിൽ ഇതിനെ കൽത്തപ്പം എന്നും പറയാറുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഇവനിംഗ് സ്നാക്ക് ആണ്. ഇനി ഇത് എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. ചാലൊന്നും മറ്റേ എണീച്ച് പോടാ, എപ്പൊ നോക്കിയാലും തീറ്റയും കുക്കറി ഷോയും. നിനക്ക് ഫാഷൻ ടിവി കാണാനല്ലേ, നടക്കൂല മോനെ. നീ പോയിട്ടേ ആ മുത്തുചിപ്പി ധാരിക്കുന്ന ഫയർ ഒക്കെ ഇല്ലേ, അതൊക്കെ വായിച്ചു പഠിച്ചായിട്ടാ. എണീച്ച് പോടാ. ഇത് ഇവളുടെ പരിപാടിയായിരുന്നു. ഇവിടെ എന്താണ് ഈ കാണിക്കുന്നത്? അപ്പുണ്ടാക്കടാ. തേങ്ങാക്കൊത്ത്, അണ്ടിപ്പരിപ്പ്, എല്ല്. ഇതാദ്യം ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ ഇളക്ക. മറ്റവൻ ആന്റെ പിന്നാലെ. ഇനി ആനയെ പോലെ ഇങ്ങനെ നീ ഇവിടെ കൂടി നോക്കി എല്ലാം തികഞ്ഞു. ഇതാ രുചിയേറിയ അപ്പം റെഡി ആയി കഴിഞ്ഞു. എന്നവളുടെ അഹങ്കാരം ഇന്നത്തോളം നിർത്തട്ടെ. കാര്യം വാളിയ, ഇന്ന് അവളെ അടിച്ചു നാശിപ്പിക്കാം. ഞാൻ ആ വൃത്തിയായിട്ട് അവൾക്ക് ഇട്ട് രണ്ട് പൊട്ടിക്കാൻ പോവാ. നിന്റെ ഭാഗത്തേറ്റൊന്നുമില്ലല്ലോ. അത്രേയുള്ളൂ. അവൻ അങ്ങനെ ആയിരിക്കില്ല ഉദ്ദേശിച്ചത്. ഇങ്ങനെ വൃത്തിയായിട്ട് ഒരു തടിയെ വണ്ണമുണ്ടെന്നേ ഉള്ളു പാവ. അതെ, സാമും ഫ്രണ്ട്സ് പറഞ്ഞ എന്തായിരിക്കും സംഭവിക്കുക? എന്ത് സംഭവിക്കാൻ? നീ അതൊന്നും നീ എന്തിനാ ശാനവാസനെ തല്ലിയത്? ആദ്യം നീ പോയി അവനോട് എന്താ പറഞ്ഞു ചോദിക്ക്. പറഞ്ഞ എന്ത് തന്നെയാലും നീ അടിക്കും. എന്നോട് അനാവശ്യം പറഞ്ഞാ ഞാൻ അടിക്കും, ചെരുപ്പൂരി അടിക്കും. എന്നാ ഞാൻ ചോദിക്കുന്നു, എന്നെ തല്ലടി. നീ ചോദിച്ചു നോക്കടാ. ഷംന പാചക റാണി, നീ ഫുഡ് വെച്ചാ പട്ടി കുടിച്ചിട്ട് ഓടി. ഷംന, നീ മരയ്ക്ക് അവനോട് വിസോറ പറ. നീ പോയി നിന്റെ പണി നോക്ക്. ഡേ, ഇപ്പൊ നീ പോയിക്കോ. ഇനി മേലെ ഒരു ആണിന്റെ മേലെ നിന്റെ കൈ പൊന്തിയ. സമ സത്യത്തിൽ അവൻ അവളോട് എന്താ ചോദിച്ചത്? അപ്പം തരൂന്ന്. അപ്പം തരൂ.
അപ്പം ചോദിച്ചാ കൊടുക്കല്ലേ വേണ്ടത്? അയ്യേ, ഞാൻ ചോദിച്ചിട്ടില്ല. സാമേടാ, ഞാൻ ചോദിക്കുമ്പോ കിട്ടാറുണ്ടല്ലോ. അളയാ, ഇതോടെ അശ്വനായിട്ടുള്ള എല്ലാ പ്രശ്നം അവസാനിച്ചു. നീ ഓക്കെയല്ലേ? എടാ നീയോ? നീ ഓക്കെയല്ലേ? പി ഡി എലിയാ ഇപ്പൊ ഓക്കെയല്ലേ? ഇപ്പൊ ഓക്കെ. തടിയാ, നീ ഓക്കെയല്ലേ? ആ നീ നീ ഓരോട്ടെ, നീ അടിക്കണ്ട. എന്നാലും ഇത്രയും നേരം നിങ്ങൾ എന്നെ വെയിറ്റ് ചെയ്യിപ്പിക്കണ്ടായിരുന്നു. ഞാൻ കൃത്യം 7 മണിക്ക് തന്നെ ഇവിടെ എത്തി. നീ എത്തിയിട്ട് കാര്യമില്ലല്ലോ. ഈ പോത്ത് തീറ്റയും കൂടിയും കഴിഞ്ഞാൽ ഞാൻ കിട്ടിട്ട് വരണ്ടേ? പിന്നെ ആ ഷംനയുടെ അതിന് തല്ല കിട്ടിയ എന്റെ സെന്റിമെന്റ്സോ പ്രതികാരം ചെയ്യുന്നൊക്കെയാ പറയണേടാരോട്? ഷംനയോടോ? നീ ഒരുത്തിന്റെ പിന്നാലെ മണമ്പിച്ചു നടക്കണല്ലോ, ഒരു കൂതറ. ആനെ കുറിച്ച് നിനക്കെന്തറിയാം? എനിക്കറിയാം അവളെ കുറിച്ചെല്ലാം. നിനക്ക് അവളെ കുറിച്ച് എല്ലാം അറിയാലേ? നീ വെറുതെ ടൈം കളിയല്ലളിയ. ഇവൻ ഇടക്ക് അവൾക്ക് എത്ര ലൈൻ ഉണ്ടെന്ന് ആര് കണ്ട്? സത്യം പറയട്ടെ, അവളൊരു പോക്കീസ. നീ എന്നെ തല്ലിയില്ലേ? പോട്ടെടാ, പണിയാ മാറി. ഇവനെ നിന്നെ ഇഷ്ട വെറുതെ ചുമ്മാ വെറുതെ ഒന്നല്ല, അവന് നിന്നെ ഇഷ്ട. മഴ കഴിഞ്ഞു, പനി വരോ ആവോ. എന്നെ തല്ലിയോ പ്ലീസ്, എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ്. ിലകളേതനിൽ
പുലരി മഞ്ഞുമാലകൾ ചാർത്തിയോ എന്റെ ആത്മവനി തന്നിൽ നിന്റെ ചിരി നിന്നിലില്ലികൾ പൂത്തുവോ ഹിൻമഴിയിൽ ചെറുദേവതാരങ്ങളിൽ സത്യത്തിൽ നിങ്ങളൊക്കെ പഠിച്ച കോളേജില് എനിക്ക് പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് അസൂയ തോന്നുക. എന്നിട്ട് ആൻഡ് എന്നിസിന്റെ പ്രണയം തിരിച്ചറിഞ്ഞോ? ആന എവിടെ? അവളെ കാണുന്നില്ലല്ലോ.
അളി അവളെ നമ്മളെ കണ്ടു, നമുക്ക് പോവാം. വാ, ഇവിടെ നിന്ന് നടക്കടാ, വാടാ. ഒരു നീങ്ങോട്ട് വന്നേ, വാ ഇങ്ങോട്ട്. പ്ലീസ്, ഞാൻ ഒന്നും കൂടെ ഒന്ന് കാണട്ടെ. എടാ, ഡെയിലി കോളേ കാണില്ല, നീ വാങ്ങോട്ട്. സമീർ, നിങ്ങളെന്താ ഇവിടെ? അല്ല, എന്റെ ഉമ്മയുടെ എളാപ്പട കൊച്ചാപ്പട മൂപ്പ മരുമോന്റെ മോനാണ് ഇവിടുത്തെ പുയ്യാപ്പള. എന്നാ ശരി എന്നാ. പാട്ട് നന്നായിരുന്നു. ഹലോ, ചിരി പോയി വാ. ആ പോര് പോര്, നാണം കെട്ട ഏർപ്പാടായി പോയി. അതല്ല, പാട്ട് നന്നായെന്ന് പറഞ്ഞിട്ട് അവളൊരു താങ്ക്സ് പോലും പറഞ്ഞില്ല. ഓ, എടാ എന്തേലും വഴി ഉണ്ടാക്കടാ, നീ കേറ്. അളിയാ, വഴി ഉണ്ടായി, നീ കേറണ്ട, വരട്ടെ. ചേട്ടാ, അപ്പൊ ചേട്ടൻ ഡ്രൈവറും കൂടെ ആണല്ലേ. മുതലാളിയുടെ മോളെ വിളിക്കാൻ വന്നായിരിക്കും. അതെ. എടാ, നിനക്ക് ആളെ മനസ്സിലായില്ലേ? ഇല്ല. നമ്മുടെ ആന്റെ വീട്ടില്. നിങ്ങളെന്താ ഇവിടെ? അതൊക്കെ ഉണ്ട്. ഇതാരാ പുതിയ കക്ഷി? കക്ഷിയോ? ഇത് ആരാന്നാ വിചാരം? കൊച്ചുമലാളിയാ, കൊച്ചുമലാളി. ചേട്ടന്റെ മുതലാളിയുടെ മകളെ വിളയ്ക്കുന്ന ഈ ചുളനാ. നീ ചുമ്മാ ഓരോന്നും ഞാൻ പറയും. എന്താ മോന്റെ പേര്? ഡെന്നിസ്. ചേട്ടൻ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയില്ല, ഞാൻ റിസ്ക് എടുത്ത് വളച്ചു. വളച്ചോ? ആ, പിന്നെ ഇല്ലാണ്ട് ഇവന്റെ കാര്യങ്ങളൊന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ബൂസ്റ്റപ്പോ സെവനപ്പോ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്താ മോന്റെ പപ്പയുടെ പേര്? ഐസക്. നല്ല പേരല്ലേ. ഒരു മുതലാളി ആവാനുള്ള എല്ലാ യോഗ്യതയുണ്ട്. പിന്നെ ചേട്ടനെ മറ്റേ സാധനത്തിന്റെ കാര്യമല്ലേ, ചേട്ടൻ അതിൽ കുളിപ്പിച്ച് കിടത്തനാരും ഞാനേറ്റു. ഇതൊന്ന് ശരിയായി കൊടുക്കൂ പ്ലീസ്. അത് മാത്രം പോരല്ലോ, പിന്നെ എന്നാ വേണ്ടേ? എന്റെ മകളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളിനെ പറ്റി ഞാൻ കൂടുതൽ അന്വേഷിക്കണ്ടേ? ചിരിയാൻ വെച്ചോന്നല്ലോ. ചേട്ടന്റെ മോളെ കല്യാണം കഴിക്കുന്നവരല്ല പറഞ്ഞത്, ചേട്ടന്റെ മുതലാളിയുടെ മോളെ കല്യാണം കഴിക്കുന്ന കാര്യം പറഞ്ഞത്. കേട്ടോടാ, ചുമ്മാ ചിരിപ്പിച്ച് കൊല്ലാനുണ്ട് ഒരു കോളേ. ഇത് കൊച്ചു മുതലാളി ഡെന്നീസ്, വളരെ നല്ലവനും യോഗ്യനുമാണ്. പിന്നെ ഇത് ഇവന്റെ കൂട്ടുകാരൻ, എന്താ പേര്? സമീർ. ആ സമീർ, ഇവനെ വളരെ നല്ലവനാ, പക്ഷെ ഇടയ്ക്ക് ബൂസ്റ്റ് കുടിക്കുമെന്നേ ഉള്ളൂ. ഇനി ഞാൻ അല്ല, എന്നാലും ഇത് തോമസ് കുരുവിളയുടെ ഭാര്യ റോസി, മകൾ ആൻ മരിയ. എന്താ പപ്പ പ്രശ്നം? ഒരു പ്രശ്നം, അതാളുടെ പേര്. ചുമ്മാ സമീർ, ഇതിന്റെ പപ്പയാ. ആരാന്ന്? പപ്പയാണെന്ന്. തോമസ് കുരുവിള. എന്താ കണ്ണിച്ചോരയില്ലാത്തവൻ. Could you really love somebody who is absolutely nobody without you? മൂന്ന് സംബടി ഒരു നോബടി, എന്താ ബടി അത്? എടാ ബടി, ഞാൻ പറഞ്ഞു തരാം. Somebody who falls apart when you walk out the door. Don't you? എന്ന് വെച്ചാൽ വാതിലിലൂടെ പുറത്തേക്ക് പോകുമ്പോൾ ആർക്ക് വേണമെങ്കിലും വീഴാം, പക്ഷെ നീ വീഴരുത്. അതാണ് എന്റെ അർത്ഥം. എന്തുട്ടാണ് കെട്ടി നീ പറയണേ? ഫുഡിനെ കുറിച്ചല്ലാതെ ഒരു അക്ഷരം വേണ്ടി തന്നെ മോന്തക്കിനെ അടിക്കും. അയ്യോ അച്ഛൻ, നീ പറഞ്ഞത് ഞാൻ കേട്ടുട്ടാ. എടാ മണ്ട, ഇത് ഇംഗ്ലീഷ് കവിയാണ്. നീയില്ലെങ്കിൽ സ്വയം ഇല്ലാതാകുന്ന ഒരാളെ നിനക്ക് സ്നേഹിക്കാൻ കഴിയുമോ? അങ്ങനെ ഒരാളെ വേണ്ടേ നിനക്ക് കൂട്ടിന്? മനസ്സിലായോ? മനസ്സിലായി അച്ഛോ, ഞാൻ അവരെ പറ്റിച്ചല്ലേ. അത് പോട്ടെ, ആരതെഴുതിയത്? എവിടുന്ന് കിട്ടി? ടോണി മോറിസൺ, സോങ് ഓഫ് സോളമൻ. ഗ്രേറ്റ്. ഡു യു നോ ഹൂ ഈസ് ടോണി മോറിസൺ? 1993 നോബൽ പ്രൈസ് വിന്നർ. എക്സലന്റ്. ടോണി മോർസിനെ കുറിച്ച് എത്ര പേര് ഇവിടെ വായിച്ചിട്ടുണ്ട്? എന്താച്ചേ പറയുന്നത്? ടോണി മോർസിനെ കുറിച്ച് അറിയണം. അച്ഛൻ മറ്റേ താടിക്ക് നിന്നിട്ട് ക്ലീൻ ഷേവ് ചെയ്ത് പെട്ടതലയുടെ ചുള്ളം പയ്യൻ. ടോണി മോർസൺ. ഇരിക്കടാ, എന്താ താടി വെച്ചാ? എടാ ടോണി മോർസൺ ഒരു പെണ്ണടാ. രാവിലെ തന്നെ ഇറങ്ങും മണ്ടത്തരം പറയാനായിട്ട്. ഡെന്നിസ്, കുഡ് യു റിയലി ലവ് സംബഡി? ഹൂ ഈസ് നല്ലല്ലോ, വാസം നല്ല വരേണ്ടത്. എടാ സോളമാ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എല്ലാം ഞാൻ സഹിക്കും. എന്നെ അമ്മ ഒരു കൂവി, അത് ഞാൻ സഹിക്കൂല. നിനക്ക് അറിഞ്ഞുടങ്ങി മിണ്ടാതിരുന്നൂടെ, കൂടുതൽ കളിയാക്കല്ലേ. എനിക്കറിയാവുന്ന ടോണി മോർസ് ആണാ. ഞാൻ ചെന്ന് ആണും കേട്ടെ, സമ്പടിക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഡെന്നീസേ, നോബഡി വിത്തൗട്ട് യു.
എന്തായിരുന്നു എന്റെ അർത്ഥം? നീ ഇല്ലെങ്കിൽ സ്വയം ഇല്ലാതാകുന്ന ആളെ നിനക്ക് സ്നേഹിക്കാൻ കഴിയുമോ? കോപ്പ് ഒരു ടോണി മോർച്ച വന്നേക്കണം. എടാ, പുസ്തകങ്ങളിൽ പലതും എഴുതി വെച്ചിട്ടുണ്ടാവും, അതൊന്നും റിയൽ ലൈഫായിട്ട് യാതൊരു ബന്ധം കാണൂല. മനുഷ്യൻ നാണം കെടുത്താനായിട്ട് എല്ലാവർക്കും നിന്നെ പോലെ ആവാൻ പറ്റില്ലല്ലോ. പിന്നെ റിയൽ ലൈഫ് എന്താണെന്ന് മനസ്സിലാക്കാൻ വൈകിപ്പോയി. സോറി. നീ പറഞ്ഞത് അവന് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, അവന് ഇഷ്ടമാണെങ്കിൽ ഇല്ലെങ്കിലും അത് തുറന്നു പറഞ്ഞേക്കാം. വെറുതെ എങ്ങനെ ഇട്ട് ടെൻഷൻ അടിപ്പിക്കാതെ. അത് ശരിയാ, ടെൻഷൻ അടിപ്പിക്കാൻ പാടില്ല, മോശം. അളയാ, ഞാൻ വന്നു. രാത്രി വിളിക്കട്ടെ. നിനക്ക് എന്താ പറ്റിയത്? നീ എന്തിനാ ഇത്ര വിഷമിക്കുന്നേ? അതെ, ഡെന്നിസിനോടുള്ള സ്നേഹം കൊണ്ടാ സാം അങ്ങനെ പറഞ്ഞത്. ഇല്ലെങ്കിൽ തന്നെ അവൻ പറഞ്ഞാൽ എന്താ തെറ്റ്? നിന്റെ മനസ്സിൽ എന്താ? എന്തായാലും അത് ഡെന്നിസിനോട് തുറന്നു പറ. നൈറ്റ് ഓഫ് ചെയ്ത് കിടക്കാൻ നോക്ക്. ഗുഡ് നൈറ്റ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കുന്നു. എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. ഹലോ. ആ ഫസിയ. ഏത് ഫസിയ? സമീറ, നീ കളിക്കല്ലേ? ആന്റി കാൾ മാറിയതായിരിക്കും. ഓ, ജാടയാണെങ്കിൽ ഓക്കെ, ബൈ. മോളെ, നീ എന്താ കരുതിയത്? നിനക്കൊരു സത്യം അറിയോ? എന്നെ പ്രണയിക്കാൻ വേണ്ടി നമ്മുടെ കോളേജിൽ എത്രയോ പെൺപിള്ളേരൊക്കെ, പക്ഷെ ഞാൻ പിടികൊടുത്തിട്ടില്ല. എല്ലാം നിനക്ക് വേണ്ടിട്ടാണ്. അയ്യോടാ, അത്രക്ക് സാക്രിഫൈസ് ഒന്നും ചെയ്യണ്ട. നീ ആരെ വേണമെങ്കിലും ഇഷ്ടപ്പെട്ടു, എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാനൊരു തമാശ പറഞ്ഞല്ലേ. നിന്റെ ഒരു നമ്പർ ഇവിടെ ചെലവാവില്ല മോനെ. ആ എടാ, ഡെന്നിസ് അവിടെ. അവൻ ഹലോ. എടാ ഞാനടാ. എടാ, നീ അത്യാവശ്യമായിട്ട് തുമ്പൂർ മുഴി ഇരുന്ന് വന്നേ. എടാ, വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആയെന്തൂറ്റി? വൈകിട്ട് അങ്കിളിന്റെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്, അതിന് പോണം. അതൊന്നും പറഞ്ഞാ പറ്റില്ല, നിനക്ക് പോരാനുള്ള കാര്യാ. നീ എന്തായാലും വന്നേ പറ്റൂ. ഞാൻ നോക്കട്ടെ. ആ പപ്പ ഇവിടെ കാറും കഴിക്കൊണ്ട് നിന്നാണോ? ഇതെവിടെ പോയി? ഒന്ന് സഹായിച്ചോളെ, ചിലപ്പോ കാര്യം നടക്കും. അത് പിന്നെ ബക്കറ്റിൽ വെള്ളം ഒരിക്കണോ? പപ്പായ ഒന്ന് സഹായിക്കാൻ വേണ്ടി. ഇങ്ങനെയാണോ സഹായിക്കുന്നത്? അവനൊരു അബദ്ധം പറ്റി പോയി, ഹെൽപ്പ് ചെയ്തതല്ലേ. അപ്പന്റെ അണ്ണാക്കിലോട്ട് വെള്ളം ഒഴിച്ചോണ്ടുള്ള ഹെൽപ്പ്, അത് അല്പം കടന്നു പോയടാ മോനെ. പപ്പ, അത് പിന്നെ എനിക്ക് വേണ്ട 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 വേണ്ട. സാം വിളിച്ചിരുന്നു, അല്ലെങ്കിൽ മറ്റൊരു കുരങ്ങും വിളിച്ചിരുന്നു, അത്യാവശ്യമായിട്ട് അവരെ കാണാൻ പോണം. അങ്കിളിന്റെ വീട്ടിൽ മാത്രം പോവാൻ വയ്യ. അതല്ലേ പൊന്നുമാൻ പറയാൻ വരുന്നത്? നീ എങ്ങും കറങ്ങാൻ പോണ്ട. അങ്കിളിന്റെ വീട്ടിലെ ഫംഗ്ഷനെ പറ്റി നിനക്ക് നേരത്തെ അറിയാവുന്നതല്ലേ. പിന്നെ ഇവൻ അവിടെ ചെന്നില്ലെന്ന് വെച്ചാൽ ആകാശം ഒന്നും ഒഴിഞ്ഞു വിടാൻ പോകുന്നില്ല. ഫംഗ്ഷൻ ഒക്കെ നടക്കേണ്ട പോലെ നടക്കണം. ഇനിയിപ്പോ മോൻ പോയിട്ട് വേണം. അവനൊന്ന പോലെ ഞാൻ ഒരെണ്ണം പറഞ്ഞേ. ആഹാ, എത്ര മനോഹരമായ സ്ഥലം അല്ലേ. ഞാനൊരു വിധത്തിൽ അവളുടെ മനസ്സിൽ പ്രേമം കുത്തിയറക്കാൻ നോക്കുമ്പോഴാണ് നിന്റെയൊക്കെ ഒരു മൈ. സോറി
സോറി, ഞാൻ പെട്ടെന്ന് എന്റെ വീട്ടിലാണ് ആലോചിച്ചു. ആ അപ്പൊ നമ്മളെന്താ പറഞ്ഞു, ഞാൻ നിനക്ക് ഈ ഫീമെയിൽ ഐസ്ക്രീം ബാറിൽ വെച്ച് പ്ലാൻ ചെയ്തായിരുന്നു. അത് യൂഷ്വൽ അല്ലേ, ആണോ? ഇതല്ലേ വെറൈറ്റി? ദൃഢമായ പ്രണയം പറയാൻ ബെസ്റ്റ് സ്ഥലം ഇതാ. എടാ, പ്രകൃതിയുടെ നടുവിലൂടെ ഒഴുകി വരുന്ന പുഴ, അവിടെ ഇവിടെ മുഴച്ചു നിൽക്കുന്ന പാറക്കെട്ട്. ഈ വായിക്കൊള്ളാത്ത ഡയലോഗ് അടിച്ച് വെറുതെ നിന്റെ കാമുകിയുടെ മുന്നിൽ നാണകേട് നിൽക്കുന്നു. ആണാ, എടാ, ഈ പണിക്ക് പറയുന്ന പേരാണ് മാമാപ്പൻ. ഞാൻ എത്ര നേരമായി ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യണേന്ന് അറിയോ? അല്ല, നീ എന്നെ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. ഈ പുഴയും പാറക്കെട്ടൊക്കെ കാണാൻ വേണ്ടി ഇവൻ നിന്നെ വിളിച്ചതാ. എടീ, നീ എന്തിനാ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? ഇങ്ങോട്ട് വാ. അവളുടെ പപ്പേ ഇവരെല്ലാം കൂടെ സെർവന്റ് ആക്കിയതിന്റെ ദേഷ്യത്തിലാന്ന് തോന്നുന്നു. നിങ്ങടെ ചേർന്ന് ഇതെല്ലാം ചെയ്തെന്ന് അവളുടെ വിചാരം. ഞാൻ ഏതായാലും സോറി പറഞ്ഞു. നിങ്ങടെ പറഞ്ഞാര്. അതെ, എന്റെ പ്രശ്നം ഡെന്നീസ് ആണ്. ഞാനോ? ഞാൻ തന്റെ പപ്പയെ കണ്ട് സോറി പറയാൻ വേണ്ടി ഇരിക്കുന്നു. എല്ലാവരും തമാശക്ക്. അപ്പൊ ഡെന്നീസിന് ഞാനൊരു തമാശയായിരുന്നല്ലേ? അല്ല, മനസ്സിലായില്ല. ധൈര്യമായിട്ട് പറയടി, അവന് ഇഷ്ടമാണെന്ന്. ഇപ്പൊ ഒരു കാറ്റ് വരും. കാത്തിരുന്ന പൂവാക പൂത്തുലഞ്ഞപ്പോ വിടരും ശ്രുതികൾ നേർത്തു കേട്ടു ഞാൻ. തരളിത മോഹങ്ങൾ
നീ എന്താ എന്റെ സ്വപ്നത്തില്? പിന്നെ ഒരു ഡ്യൂട്ട് സോങ് പ്ലാൻ ചെയ്ത് അപ്പൊ തന്നെ പോകണം. ബാങ്കോക്ക് യൂറോപ്പൊക്കെ കേറാൻ വേണ്ടി കോളേ പോയി ശല്യം ഇല്ലാത്ത മനുഷ്യന്റെ ഇടപാട് തീർന്നു. അവിടെ പിടിക്കില്ലേ ഇക്കലി ആണ്. അപ്പൊ എന്റെ പപ്പ പ്രശ്നമാക്കിയില്ലേ? ഞങ്ങൾ പേടിച്ചോളൊന്നും സംഭവിച്ചില്ല, എല്ലാം ഞങ്ങളുടെ കോമഡി ആയിട്ട് തന്നെ അദ്ദേഹവും കണ്ടത്. പപ്പ എന്റെ ഫ്രണ്ട്സ് വന്നെന്ന് കരുതി വാരി വിളിച്ചെന്ന് കഴിക്കരുത്. ഇവര് പോയി കഴിയുമ്പോ അമ്മച്ചിടയിൽ നിന്ന് കിട്ടുവേ. നാണം കെടുത്താടി, അല്ലെങ്കിൽ തന്നെ എന്റെ അമ്മച്ചിക്കാരന്റെ ഉമാരൻ എന്നെ വീട്ടു വേലക്കാരനാക്കിയിരിക്കുക. സോറി അങ്കിളെ, ഒരു അബദ്ധം പറ്റിപ്പോയതാ. ഏയ്, അതൊക്കെ പ്രായത്തിന്റെ ഓരോ കുരുത്തക്കേടുകളാ. നിനക്ക് ആവശ്യമുള്ളത് കഴിച്ചോ, ഒരു നാണക്കേടും വിചാരിക്കണ്ട. നാണം ഉണ്ടായിട്ട് വേണ്ട വിചാരിക്കാൻ. ഈ പ്രായത്തിൽ കുറച്ചധികം ഭക്ഷണം കഴിച്ചു എന്ന് വെച്ച് തെറ്റില്ല. ദേ ഈ അശ്വന്റെ ഡാഡിയും ഞാനും ഒന്നിച്ച് കോളേജ് പഠിച്ചതാ. ഒരിക്കൽ ക്യാൻറ്റീൻ വെച്ച് ഞങ്ങൾ ഒരു ബെറ്റ് വെച്ചു, അവൻ തോറ്റു. ഞാൻ അവനേക്കാളും 15 പൊറോട്ട 3 പ്ലേറ്റ് ബീഫും കഴിച്ച് റെക്കോർഡ് ഇട്ടു. ഈ അങ്കിളിനെ തോപ്പിക്കാൻ ശ്രമിച്ച് ഡാഡിക്ക് ഇപ്പൊ ഇല്ലാത്ത രോഗം. ഇപ്പോഴും ഡാഡി പറയാറുണ്ട് അങ്കിളിനെ പറ്റി. നീ ഇങ്ങനെ വാക്ക് കേട്ട് ഒരുപാട് കഴിക്കാൻ പോയല്ലേ, ഇങ്ങനെ പോലെ കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ആവും. ഈ അങ്കിള് ആന്റി 80s പ്രണയ ജോഡികളാ. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അല്ലേ അങ്കിളെ? ആണോ അങ്കിളെ? ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, എനിക്കിതിലൊന്നും വലിയ വിശ്വാസമില്ല. നീ ചുമ്മാരാ, അങ്കിള് പറ. പ്രണയം എല്ലാവരിലും ഉണ്ട്. ഒരു നിമിഷത്തേക്കെങ്കിലും പ്രണയം തോന്നാത്ത ആരെങ്കിലും ഉണ്ട്? അതൊരു വ്യക്തിയോട് തോന്നണമെന്നില്ല, ബാഹ്യമല്ലാതെ ആന്തരികവുമാകാം. അത് ഒരു കാലഘട്ടത്തിന്റെയും സ്വന്തമല്ല. അല്ലയോടെ പറഞ്ഞു നോക്ക്. എന്താടോ ഒന്നും മിണ്ടാത്തത്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്നെ കല്യാണം കഴിക്കാൻ പറ്റിയില്ലെങ്കിലേ ഇയാൾ എന്ത് ചെയ്യും? ഈ സ്നേഹിക്കുന്ന ഭയമാരോട് കൊനിഷ്ഠ ഡയലോഗ് അടിക്കുന്നത് നിങ്ങൾ പെണ്ണുങ്ങളുടെ ഒരു ഹോബിയാണല്ലേ, എന്റെ ഫ്രണ്ട്സ് പറയാറുണ്ട്. ശരി, എന്നാലും എന്ത് ചെയ്യുന്നു പറ? സിനിമയിൽ കാണുന്ന പോലെ താടി വളർത്തോ, കള്ളുകുടിക്കോ, അതോ മറ്റൊരാന് വേണ്ടി കാത്തിരിക്കോ? എന്തിനാ ഇപ്പൊ ഈ ആവശ്യമില്ലാത്ത സംസാരമൊക്കെ? അങ്ങനെ സംഭവിച്ചാലേ ഞാൻ അവസാനം പറഞ്ഞ മതിട്ടോ, അതാ എനിക്കിഷ്ടം. ആരാശ്വിൻ? അശ്വിൻ ഇവിടെയാണെന്ന് പറയണ്ട, ഒരു സർപ്രൈസ് ആയിക്കോട്ടെ അല്ലേ? അശ്വിൻ നീ ഇതെവിടെ ആയിരുന്നു? എന്താ ഫോൺ എടുക്കായിരുന്നു? സോറിടാ, കുറച്ച് ബിസി ആയിരുന്നു. തേർഡിന്റെ ബർത്ത്ഡേ ആ, അപ്പോ വീട്ടിൽ ചെറിയൊരു പാർട്ടി സംഘടിപ്പിക്കുന്നുണ്ട്. അയ്യോ, തേർഡിന് ഞാൻ കാണത്തില്ലടാ. എന്നാലും എന്റെ പകരം അഡ്വാൻസ് വിശ്വസിച്ചിരിക്കട്ടെ. ഓക്കെ, താങ്ക്സ് ഡാ. ശരി, ബൈ. Thank you.
ഇതുവരെ ആരും കൊടുക്കാത്തൊരു ഗിഫ്റ്റ്. എന്താ? ഞാൻ പറഞ്ഞില്ലേ സർപ്രൈസ് ആണെന്ന്? നേരിട്ട് തരുമ്പോ കണ്ടാ മതി. ഓക്കെ. പിന്നെ നമ്മൾ സ്ഥിരം ഐസ്ക്രീം കഴിക്കുന്ന സ്ഥലമില്ലേ, അവിടെ വന്നാ മതി. ഞാൻ അവിടെ ഒന്ന് പിക്ക് ചെയ്യാം. ഞാൻ വീട്ടിൽ വരാം. വേണ്ട, ഞാൻ അവിടെ വരാം. Are you all right, Dennis? Yeah, I'm fine. I'm really sorry, Dennis. I never expected such a mystery in your life. Anne marichu ennu enikku vishwasikkane aavunnilla. സാം എടുക്കുന്നില്ലേ? ഇല്ല, സാം നോട്ട് റീച്ചബിളാ. ഡെന്നിസ് വരുന്ന കാര്യം സാമിന് അറിയില്ലേ? അറിയാം, അവൻ വല്ല ജോലി തിരക്കിലായിരിക്കും. സാമിന്റെ ഫ്ലാറ്റ് എവിടെയാ? ഇന്ദ്രനഗറിലാന്നാ പറഞ്ഞേ. എങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാം. ഞാനും അതിനടുത്ത് തന്നെ താമസിക്കുന്നത്. എന്താ ആലോചിക്കുന്നത്? ആദ്യമായിട്ടല്ലേ ബാംഗ്ലൂര്, പരിചയമില്ലാതെ ചുറ്റി തിരിയണ്ട. കമ്മോൺ ഡെന്നിസ്, എന്റെ അഡ്രസ് സാമിന് മെസ്സേജ് ചെയ്താൽ മതി. സാം റീച്ചബിൾ ആകുമ്പോ മെസ്സേജ് കാണുമല്ലോ. ഓക്കെ, ദാ കാർ അവിടെയാ, വാ പോവാം. ബുദ്ധിമുട്ടായല്ലേ? ഹേയ്, ഇറ്റ്സ് ഓക്കെ. ഹലോ, ബൈ. ഋതിക് കെ സാത്ത് ഏക് ലഡ്കാ ഭി ആയാ ഹൈ. അച്ഛാ, തൂ ഉൻ ലോഗ് കാ ഫോട്ടോ മുജെ ഭേജ് ദോ. ബേബി, കം ടു മീ, ഐ വാണ്ട് ടു ഫീൽ യുവർ വാം ടച്ച്. ഡാർലിംഗ്, ഐ റിയലി നീഡ് എ ബ്രേക്ക് നൗ. ഓക്കെ. Dennis, are you comfortable? Yeah, I am. Thanks.
ഋതി ഇതിനെത്ര റെന്റ് കൊടുക്കുന്നു? ഇതിന്റെ കമ്പനി ഫ്ലാറ്റാ. ഓ ഓക്കെ. എങ്ങനെയുണ്ട് എന്റെ കോഫി? നോട്ട് ബാഡ്. താങ്ക്സ്. ഓഷോയുടെ പ്രേമഭാചനം. ഓഷോ പറഞ്ഞ വാക്കുകൾ എന്താണെന്ന് അറിയാവോ ഡെന്നിസിന്? പ്രണയത്തിൽ നിന്നും ഒഴിഞ്ഞു മാറരുത്. അതിന്റെ എല്ലാ വേദനകളോടെയും അത് അനുഭവിക്കണം. എനിക്കിഷ്ടപ്പെട്ട വാക്കുകളാ. ഏയ്, ലീവ് ഇറ്റ്. സാം, യാ, കം ഇൻ. താങ്ക് യു ഡെന്നിസ്. സാം ബോയ്, നിനക്കൊരു മാറ്റമില്ലടാ. ഇല്ലേ? ഹേ, സാമിനെ കുടിക്കാൻ. നോ താങ്ക്സ്. സാം, സോറി, ദിസ് ഈസ് ഋതി. ഞാൻ ഫ്ലൈറ്റിൽ വെച്ച് പരിചയപ്പെട്ട. ഹലോ. സോറിഡാ, ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. പിന്നെ നല്ല ട്രാഫിക്കും. എയർപോർട്ടിലേക്കുള്ള വഴിക്ക് വെച്ച് വന്ന് എന്റെ മെസ്സേജ് കിട്ടി. എനിവേ, താങ്ക്സ് ഋതി. ഓ, ഇറ്റ്സ് ഓക്കേ. ബൈ ദി വേ, ഋതി ബാങ്കോക്കിൽ? ഇവിടെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യാ. ഒരു ജോബ് മാറ്റർ റിലേറ്റഡ് ആയിട്ട് ബാങ്കോക്കിൽ പോയതാ. ഓക്കേ, ഞാൻ ഇവിടെ പറയണമെന്നില്ല. ബാലാജി ആൻഡ് കമ്പനിയിൽ ഡയമണ്ട്സ് ആൻഡ് പേൾസിന്റെ ഡിസൈനർ അല്ലേ? പിന്നെ സാം എപ്പോഴും സമീറായിട്ട് തല്ലുകൂടാറുണ്ടോ? നീ നമ്മുടെ കോളേജ് ഒരു മൊത്തം ആളുടെ അടുത്ത് വിളമ്പിയല്ലേ? ഒരു ഫ്രണ്ടാണ് കൂടെയുള്ളതെന്ന് നീ പറഞ്ഞപ്പോ അതൊരു പെൺകുട്ടിയാന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എനിക്ക് നല്ല മാറ്റമുണ്ട്. ഫ്ലൈറ്റിൽ ഒരുമിച്ച് യാത്ര ചെയ്തപ്പോ വല്ലാത്തൊരു ആത്മബന്ധം തോന്നി. ആനെ കുറിച്ചും നമ്മുടെ ക്യാമ്പസ് ലൈഫിനെ കുറിച്ചും ഒക്കെ ഒരുപാട് സംസാരിച്ചു. അപ്പോ ഞാൻ വിചാരിച്ച പോലെ തന്നെ. എന്താടാ, എനിക്കവളെ ബോധിച്ച? ഏയ്, അതൊന്നുമല്ലടാ. എനിക്കെന്തോ ശരിയാ, എവിടെയോ കണ്ടുമറന്ന പോലെ എനിക്കും തോന്നി. പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്കല്ല. അല്ലടിയാ, ഇങ്ങനെ കൂടാനാണോ നിന്റെ പ്ലാൻ? അതിനെ കുറിച്ചൊന്നും ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. ഹായ് ഡെന്നിസ്. ഇതിന്റെ ഇടയിൽ നീ ഓളി ആഘോഷിച്ച? പോടാ, ഡെന്നിസിന് എന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണല്ലോ. വേണ്ട, ഇവൻ എപ്പോഴും പറയാറുണ്ട്, പ്രത്യേകിച്ച് ഇയാളുടെ പെയിന്റിംഗിനെ കുറിച്ച്. അത്രയ്ക്കൊന്നുമില്ല. പെയിന്റിംഗ് ഒക്കെ പണ്ട്, ഇപ്പൊ ഇവിടെ ഗ്രീൻ പാർക്ക് റീജൻസിയിൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് മേഡം. വലിയ പുള്ളിയാ. ചുമ്മാ നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ പോയി കൈ വാഷിട്ട് വരാം. കൈ മുഖം നീയോ? സാ, നീ റിലേഷൻ സീരിയസ് ആയിട്ടാണോ? അല്ലാണ്ട് തമാശക്കാണെന്നാണ് വിചാരിച്ചത്. അല്ല, ഈ ലിവിംഗ് ടുഗെദർ. എടാ, ഒരാണും പെണ്ണും ഒരുമിച്ച് താമസിക്കുന്ന എന്താ പ്രശ്നം? അവൾക്കും പ്രശ്നമില്ല, എനിക്കും പ്രശ്നമില്ല. ഗ്രേറ്റ്. അവളുടെ പെയിന്റിംഗാ. എന്തേ, പ്രത്യേകിച്ച് കമന്റ്സ് എടുത്തും പറയാനുണ്ടോ? ദിസ് ഈസ് ആൻ ഇൻകംപ്ലീറ്റഡ് ക്യാൻവാസ് ലൈക്ക് മൈ ലൈഫ്. ഏയ് വിനയ്, പ്രാന്താണ്. നീ ചെല്ലെ, ഇതാണ് നിന്റെ മുറി, ചെല്ലെ. വേഗം ഫ്രഷ് ആവും. ഓക്കെ, അപ്പോഴേക്കും ഞങ്ങൾ കുറച്ച് കുക്കിങ്ങും പരിപാടികളൊക്കെ ആയിട്ട് ഓക്കെ ടർക്കിയത് അവിടെ വെച്ചിട്ടുണ്ട്. എന്താ? ആ, അപ്പൊ കുഴപ്പമില്ല. എങ്ങനെയുണ്ട് ആംബിയൻസ്? ഗ്രേറ്റ്, ഫീലിംഗ് റിലാക്സ്ഡ്. അതാണ്, പെട്ടെന്ന് ഋതിയെ നിന്റെ കൂടെ കണ്ടപ്പോ ഞാൻ വല്ലാതെ സന്തോഷിച്ചു. നിനക്കല്ല അറിയാന്നല്ലേ? അറിയാവുന്നോണ്ട് എന്നെയാ പറയുന്നത്. നിനക്കൊരു കൂട്ട് വേണം, അത് ഋതി അല്ലെങ്കിൽ വേറൊരാള്. ഇങ്ങനെ എത്ര നാളെന്ന് വെച്ചിട്ടാടാ? എത്ര ശ്രമിച്ചിട്ടൊന്നും മറക്കാൻ പറ്റുന്നില്ലടാ. ആൻ അവളിപ്പോഴും എൻ്റെ കൂടെ ഉള്ള പോലെ. ഒരു പക്ഷേ വിധി എന്നോട് ക്രൂരത കാണിച്ചില്ലായിരുന്നെങ്കിൽ. അതൊക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങളായില്ലേ. ജീവിതം എപ്പോഴും ഒരു നിമിഷത്തെ തിരിച്ചറിവാന്ന് കേട്ടിട്ടില്ലേ. മറക്കാൻ നീ തയ്യാറായാൽ മതി, എല്ലാം ശരിയാവും. നാളെ എപ്പോഴാണ് മീറ്റിംഗ്? രാവിലെ 10 മണിക്ക്. പിന്നെ 2-3 ദിവസം ഇവിടേക്ക് ഒന്ന് കറങ്ങണം. നിനക്ക് ലീവ്? ലീവില്ലെങ്കിൽ ജോലി പൊക്കട്ടെ നോക്കും. കോളേജ് കഴിഞ്ഞ് ഇപ്പോഴാണ് നിന്നൊന്ന് കൈ കിട്ടണം. ഭാരിച്ച കാര്യങ്ങളും സാർ അന്വേഷിക്കുന്ന. ഇവിടെ അങ്ങനെ വിദൂരതയിലേക്ക് നോക്കി നിൽക്കാനാണോ നിന്റെ പരിപാടി? വാ, താഴേക്ക് പോ. ഹോ, ടുഡേ ഐ ആം വെരി വെരി ഹാപ്പി. Yes, I know. Dennis is the reason. അതെ.
ഞാനും അവനും സെമീറും ഷാനവാസും തമ്മിലുള്ള റിലേഷൻ അത് നിനക്ക് ഒരിക്കലും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇന്ന് നല്ല മൂഡിലാണല്ലോ. ഫ്രണ്ടിനെ കിട്ടിയപ്പോ എന്നെ മറന്നോ. ഡെന്നിസിന്റെ അപ്പുറത്ത് ചുമ്മാരി. നിന്നെ എനിക്ക് അങ്ങനെ ഓർക്കാൻ പറ്റൂടി. ചുമ്മാരി. ഏ ജ്യൂസ് എടുത്തുകൂടി? അതോ ചായ വേണോ? മരവികൾ മൂടും വേനൽ തോപ്പിൽ ഒരു മലരിൻ മേലെ ഓർമ്മപ്പൂത്തുമ്പി മധുമാസം മായും നേരത്ത് ഋതുരാഗം തീരും കാലത്ത് ഇലയെല്ലാം വീഴും തീരത്ത് വരുമെന്നേ കാത്തു പൂത്തുമ്പി മരവികൾ മൂടും വേനൽ തോപ്പിൽ ഒരു മലരിൻ മേലേ ഓർമ്മപ്പൂത്തുമ്പി കാതോർത്തു എന്നും ഈ ഗാനം കേൾക്കാനായി പല നാൾ ഞാൻ ഇതിലേ ഇതിലേ ഒരു തെന്നലെന്ന പോൽ വഴിയിൽ നിറയെ മനസൗരഭങ്ങൾ തൂകി ഒരു നാളറിയാതെ വന്നു ചേർന്നു പോ ചുമലിൽ പതിയെ തൊട്ടുണർത്തിയോ ആരേ തേടി നീ വേടാ മിടിരണ്ടിലും കനവോടെ ഈ സന്ധ്യയിൽ മരവികൾ മൂടും വേനൽ തോപ്പിൽ ഒരു മലരിൻ മേലെ ഓർമ്മപ്പൂത്തുമ്പി മായാതെ കനലാരാതെ എന്നുള്ളിൽ മുറിവായി അതിൽ നീ മൃദുവായൊരു തൂവലെന്ന പോൽ തഴുകേ ഇനി നാം ഒന്നു ചേരുകില്ലേ നഗരം പകരും നിറനാഥ ജാലമെല്ലാം തിരപോൽ പടരും തെരുവീതി തോറുമേ നീങ്ങാ ഇരുളിലെ തിരിനാളമായി തെളിവോടെ പാതയ മറവികൾ മൂടും വേനൽ തോപ്പിൽ ഒരു മലരിൻ മേലെ എന്നെ തന്റെ അന്നെ പോലെ തോന്നിയോ? ഹേയ് കം ഓൺ, എനിക്ക് വിരോധമൊന്നും ഇല്ല ട്ടോ.
നീ ഇറങ്ങുന്നില്ലേ? ഇല്ല, നീ പോയി കണ്ടോ, എനിക്ക് കുറച്ച് ഫോൺ കോൾസ് ഉണ്ട്. ഓക്കെ. ഹായ് ദിനേഷ്. ഹായ്. ഞാനിപ്പോ ഓർത്തതേ ഉള്ളൂ, ഞാനിത് വഴിക്ക് സാമിന്റെ കൂടെ പോയപ്പോ ഒന്ന് കാണാന്ന് വിചാരിച്ചു. വായിരിക്കെ. ഋതി, ഐ നീഡ് സം വാട്ടർ. ഞാൻ ജ്യൂസ് എടുക്കാം. ഓക്കെ. ഋതി. എന്താ ദിനേഷ്? എന്തു പറ്റി? ആരായിരുന്നു അത്? ആര്? ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയ ആള്. ഓ, അത് മോഹിത്. ഞാൻ ജ്യൂസ് എടുക്കാം. അന്ന് ബാറിൽ വെച്ചൊരാളെ കണ്ട കാര്യം ഞാൻ പറഞ്ഞില്ലേ? ആ, അതിന് ഞാൻ റിതിയുടെ ഫ്ലാറ്റിലേക്ക് വന്നപ്പോ ആൾ അവിടെ ഇറങ്ങി വരുന്നത് കണ്ടു. എന്നിട്ട് കൂടെ അന്ന് ഒപ്പം ഉണ്ടായിരുന്നവനും. എനിക്കെന്തോ ആകെയൊരു റിതിയുമായാലും തമ്മിൽ എന്തായിരിക്കും ബന്ധം? നീ അവളോട് ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചു, പക്ഷെ അവൾ വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല. ബട്ട് അയാളുടെ നോട്ടം, ഐ ഫീൽ സംതിങ് സ്ട്രേഞ്ച്. നിനക്ക് ചുമ്മാ തോന്നുന്നതായിരിക്കും, അവളുടെ വല്ല പരിചയക്കാരാവും. ഋതി, ഋതി, ഋതിയെ കാണാഞ്ഞപ്പോ ഞാൻ ഇവിടെ ടെൻഷനായി. ഡെന്നിസ് എന്ത് വിചാരിച്ചു? എന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയെന്നോ? ഞാൻ നാട്ടിലേക്ക് പോവാ, എയർപോർട്ടിൽ പോണ വഴിക്ക് തന്നെ ഒന്ന് കണ്ടിട്ട് യാത്ര പറയാന്ന് വിചാരിച്ചു. ഇനി എന്നാ ബാങ്കോക്കിലേക്ക്? നാട്ടിൽ കുറച്ച് ദിവസം ഉണ്ടാവും, അത് കഴിഞ്ഞ്. Okay, Dennis. Keep in touch. Inna na kaana. I guess we'll meet soon again.
എന്നെയല്ലേ നീ അന്വേഷിക്കുന്നത്? വാട്സ് ദ മാറ്റർ? റിതിയുമായി നിനക്കെന്താ റിലേഷൻ? അത് ചോദിക്കാൻ താനാരാ? അത് വഴിയേ അറിഞ്ഞോളും. ഒരു വാർണിംഗ് തരാം, ഇനി റിതിയുടെ കൂടെ നിന്നെ കാണാൻ പാടില്ല. കണ്ടാൽ സാം, നിങ്ങൾ എൻ്റെ ഒന്ന് സൈഡാക്ക്, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താടാ? ഞാനിപ്പോ റിതിയുടെ ഫ്ലാറ്റിൽ നിറയ്ക്കുമ്പോ മോഹിത്തിനെ കണ്ടു. എന്നിട്ട് അയാളെ ഒന്ന് ഭീഷണിപ്പെടുത്തി. ഹൃദയമായിട്ടൊരു കോണ്ടാക്ട്സും പാടില്ലെന്ന് അയാൾ പറഞ്ഞു. നീ ഏതായാലും നാട്ടിലേക്ക് പോലെ, നീ ഹൃദയെ കാണുന്നില്ലല്ലോ. ഞാൻ ഇന്നലെ എന്റെ ആനനെ കണ്ടു, ഹൃദയുടെ രൂപത്തിൽ. നീ എന്തൊക്കെയാ പറയുന്നത്? എന്തൊക്കെയോ ദുരൂഹതകൾ അവൾക്ക് ചുറ്റുമുള്ള പോലെ. പ്രശ്നത്തിന്റെ ഗൗരവം അവൾക്ക് മനസ്സിലായിട്ടില്ല. മോഹിത് ഒരു അപകടമാണ്, എനിക്ക് അവളെ തനിച്ചാക്കി പോകാൻ പറ്റില്ല. ഐ ഷുഡ് പ്രൊട്ടക്റ്റ് ഹർ. നീ പറയുന്നതിന്റെ ലോജിക് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പൊ പോകുന്നില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് ദിവസം കൂടി നമുക്കിവിടെ എൻജോയ് ചെയ്യാം. പക്ഷേ പ്രതിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യം അതൊന്നും എനിക്കറിയില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യും. നമുക്ക് ആലോചിക്കാം. നീ വണ്ടി കയറും. ഓ, അങ്ങനെ ഇന്നത്തോടെ ബാങ്കോക്കിൽ നിന്നും നിന്റെ തന്നവരടുത്ത് നിന്നും രക്ഷപ്പെടും. അത്ര വലിയ ആള് കളിക്കണ്ട, ഇത്രയും കാലം എന്റെ ബാപ്പയുടെ കാശുണ്ടാ ജീവിച്ച. ജീവിച്ച കാര്യം ഒന്നും പറയണ്ടോ? ആ, തുണിയൊക്കെ എടുത്തു വെച്ചോടി. എല്ലാം എപ്പോഴേ റെഡി. എന്നാ എന്റെ മോള് പോയിട്ട് ഈ കൂറ ഡ്രസ്സൊക്കെ മാറ്റി സുന്ദരിയായിട്ട് വാ. എന്റെ ഫോണും തരി. ആരെയും അത്ര അർജന്റ് ആയിട്ട് വിളിക്കണ്ടേ? സാമാണോ സൂറയാണോ സമീരയാണോ എന്ന് ആർക്കറിയാം? സാമിനിയാടി, ബാപ്പയോട് പറയല്ലോ. ഞാൻ പറയും. അല്ലേലീ പ്രേമി ചേർന്ന പെണ്ണുങ്ങൾക്ക് ഭയങ്കര സംശയമാണ്. അളിയാ, ആ ഞാൻ തന്നെ വിളിക്കാതിരിക്കായിരുന്നു. അവൻ പോയിട്ടില്ല, ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ, എന്തായാലും ഞാൻ നാട്ടിലെത്തട്ടെ. I guess you missed your flight. No, poyilla. Adanda poan thonilla. Dennis poyappo endoru missing ottekai pole oru loneliness. Lonely, so lonely. Lonely I am. Lonely and sad. Lonely and empty. You know, there is a saying, to someone with good understanding, only a few words are necessary. Nammale manasilakkan kazhivullavarkku karyangal communicate cheyan churikkam vaakkal mathi. Adha adinte artham. അമീര, ഞങ്ങളിവിടെ ലോബിയിലുണ്ട്, വേഗം വാ. ഓക്കെ, എന്തായി? അവള് പോരു. ദ മാൻ.
ഹോട്ട് ന്യൂ കിങ്ഫിഷർ കാൻടക്കേഴ്സ്. ലിഫ്റ്റ് പോയ ആളല്ലേ, അയാളെ അറിയോ? ആ ടോൾ ഗേ, അവൻ മോഹിത, ഒരു പക്ക വുമനൈസർ. ഇവിടെ വന്ന് ഇടയ്ക്ക് റൂം എടുക്കാറുണ്ട്. കൂടെയുള്ള പെണ്ണുങ്ങളൊക്കെ ഇല്ലേ, ഒക്കെ കണക്ക. എന്തേ? അതാണ് നീ പറഞ്ഞ മോഹിത്? യാ. ചിലപ്പോ നീ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ. പറയാൻ നല്ല എളുപ്പാ, പക്ഷെ കണ്ട കാര്യം കണ്ടില്ലെന്ന് അടിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കണം എന്നില്ല എല്ലാവരും. അങ്ങനെയാണെങ്കിൽ ലൈഫിൽ എന്താണ് അർത്ഥമുള്ളത്? നല്ല ഫിലോസഫി കേൾക്കാൻ നല്ല രസമുണ്ട് സാം. ആ, എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. നാളത്തേക്കൊരു ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ഐ നീഡ് ടു ഗോ. നീ എന്തായാലും അവളുടെ കോൾ അറ്റൻഡ് ചെയ്യും. ഞാനൊരിക്കലും കരുതിയില്ല ആ കുട്ടിയെ ഹൃദയം. കഷ്ടം. ഒരു ഷോക്കിൽ നിന്ന് കരകയറി ഒരു വിധത്തിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവനവൻ. ഇപ്പോഴത്തെ പിന്നെ യുനോ, ലൈഫ് ഈസ് എ ലോങ് ഡിസ്റ്റൻസ് ജേണി. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ സാധാരണമാണ്. നല്ല സ്ത്രീകളെ സംശയിക്കുന്ന കാര്യമില്ല സാം, ചീത്ത സ്ത്രീകളെ സംശയിച്ചിട്ടും കാര്യമില്ല. ഫൈനലി വാട്ട് ഹി ഡിസൈഡ്? ഹി ഈസ് ഗോയിങ്. എങ്ങോട്ട്? ടു കേരള, പപ്പയും അമ്മയും കാണാൻ. Meera? Yeah. I'm Preeti. Dennis, please come. ഒരു യാത്രയ്ക്കുള്ള ഒരുക്കാണെന്ന് തോന്നുന്നു. എങ്ങോട്ടാ, ബിസിനസ് ടൂർ വല്ലാണോ? ഡെന്നിസ് നാട്ടിൽ പോവാ. എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം? ജീവിതമല്ലേ, ഇങ്ങനെ പെട്ടെന്നൊക്കെ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാവാത്തത് എനിക്കല്ലേ. ഡെന്നിസ് എന്തൊക്കെയാ പറയുന്നേ? ഇന്നലെ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാൻ ഞാൻ എന്താ എത്ര തവണ ഞാൻ ട്രൈ ചെയ്തെന്ന് അറിയോ? ഇഷ്ടം, സ്നേഹം, നിന്നെ പോലുള്ളവർക്ക് ഇതൊക്കെ വെറും നേരം പോക്കാ. ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ? ഉണ്ട്. നിന്റെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് വഴിവിട്ട് ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. And I am not meant for you. What do you mean? ഇനി വിശദീകരിക്കണോ? അവൻ നിന്നോടും സംസാരിക്കാനില്ല. Sam, this is none of your business. Shut your bloody... Sam. വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ ഞാൻ പറയുന്നില്ല. പറ സമീരെ, എന്തൊക്കെയുണ്ട് വിശേഷം? ഒന്നും പറയണ്ട ഓമി, നാട്ടിലെ സുഖമൊന്നും അവിടെ ഇല്ല. തിരക്ക് തന്നെയല്ലേ എല്ലായിടത്തും. എന്റെ പൊന്നു പപ്പ ഇവനവിടെ കൂലിപ്പണി. ഞാൻ നല്ല പൊസിഷനിലാ.
പിന്നെ എന്ത് പണിയാ ചോദിക്കാ? ഫസിയുടെ വാപ്പാട് പൂത്ത കാശം അവളെ കിട്ടി, ഇപ്പൊ അവളുടെ വാപ്പാട്ട് ഓർച്ച. ലൈഫ് എന്ന് പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ് ആണല്ലോ. മതി മതി, നീ പെട്ടെന്ന് ചായ കുടിക്കും, അപ്പൊ ഞങ്ങൾ പുറത്തു പോയിട്ട് വരാം. ഷാനവാസ് ഒന്ന് കാണാം. ഇപ്പഴും ഷാനവാസിന് പഴയ വണ്ണൊക്കെ ഉണ്ടോ? നിനക്ക് എന്താടി പെണ്ണേ, കുട്ടികൾ ചെറുപ്പത്തിൽ തടിച്ചിരിക്കുന്ന കരുതി അവരെന്നും അങ്ങനെ ആയിരിക്കും. ആണോ, അവനിപ്പോ ഭക്ഷണം കാണുന്നതേ വെറുപ്പായിരിക്കും. അങ്ങനെയായിരുന്നല്ലോ ചെറുപ്പത്തിൽ അവന്റെ ഒരു തീറ്റ. അവനിപ്പോ പ്രകൃതിയിൽസ് ഒക്കെ ചെയ്ത് മെലിഞ്ഞ തൊലിഞ്ഞ മാതിരി പേക്കോലായി മാറി. സമീറേ, ടെന്നീസേ, എന്തൊക്കെയുണ്ട്? ഷംന പാചക റാണി, ഇപ്പ എന്റെ റാണി അല്ലേടി. എന്നിട്ട് നീ ഞങ്ങളെ കല്യാണം വിളിക്കാൻ? എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഇവളുണ്ടാകണ വേസ്റ്റായിരിക്കും, വേറെ ആരെയും വേണ്ടേ. ഇവളെന്നെ പ്രപ്പോസ് ചെയ്തു, ഞാൻ ഇപ്പൊ ജീവിതം ഹാപ്പി. പണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഓർമ്മയുണ്ട്, താൻ വെക്കുന്ന ഭക്ഷണം പട്ടി പോലും കഴിക്കില്ല. ഈ പട്ടിയെ കൊണ്ടായിരിക്കും ഇരിക്കണ അല്ലേ. നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്ക്, ഞങ്ങൾ ഒന്ന് കറങ്ങിട്ട് വരാം. വാടാ. ഇതെന്തപ്പോ പെട്ടെന്ന് ചേഞ്ച് ആവുന്നത്? ചുമ്മാ ആണോ? ശരി. ചിക്കൻ ഫ്രൈക്ക് ഒരു പൊറുത്തായിട്ട് ഇഷ്ടാ. ഓ, തീറ്റക്കാരൻ വിട്. പണ്ട് നീ കോളേജിൽ ഫസിയുടെ പുറകെ മണപ്പിച്ച് കിടത്ത കാര്യമായിരിക്കുമ്പോ ചെറു ചെറിച്ച് ഭക്ഷണം മണ്ടേ കയറടാ. സത്യത്തിൽ നിന്റെ കത്തി അവളെ എങ്ങനെ തയ്ക്കണ അളിയാ? ഒരു വിധം ഈ ചടച്ച കോമഡി പറയാൻ രണ്ടുപേർക്കൊരു നാണക്കെടുവില്ലല്ലേ. എന്തിനു ആടാ സാമ അളിയ, നല്ല സമയത്താ നീ വിളിച്ചത്. ഞാനും ടെന്നീസും നമ്മുടെ തടിയുടെ കൂടെ ഉണ്ട്. അവനോട് പറ ഒരു ഉഗ്രൻ കല്യാണ സദ്യക്കുള്ള സ്കോപ്പ് ഉണ്ടെന്ന്. അവസാനം ഞാനും മീരയും വിവാഹിതരാകും. പടച്ചോനെ, അങ്ങനെ നീയും പെട്ടല്ലേ. നീ ആ ഫോൺ ടെന്നീസിനൊന്ന് കൊടുത്ത്. ആ കൊടുക്ക. മാരേജ് ഫിക്സ് ആയി. എങ്ങനെ? ഹേയ്, കൺഗ്രാറ്റ്സ്. താങ്ക്യു. പിന്നെ ഹൃതി മീരയെ ഒന്ന് കണ്ടിരുന്നു. കാര്യങ്ങൾ നമ്മൾ കരുതിയ പോലെ ഒന്നുമല്ല. എനിക്ക് നിന്നോട് അല്പം സംസാരിക്കാനുണ്ട്. വേണ്ട സാം, എനിക്ക് കേൾക്കണ്ട. ഡെന്നീസ്, ഡെന്നീസ്. ഹലോ സാം. എടാ, ഞാൻ ന്യൂസ് കണ്ട് തിരിച്ചു വിളിക്കാം. ₹20 കോടിയുടെ സ്വർണ്ണക്കടത്ത്. ബാംഗ്ലൂരിൽ മലയാളി വ്യവസായി അറസ്റ്റിൽ. ബാംഗ്ലൂരിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന സ്വർണ്ണക്കടത്തിന്റെ അന്വേഷണത്തിന്റെ ഇടയിലാണ് MRV ഗ്രൂപ്പ് ഉടമസ്ഥനായ മോഹിത് രഞ്ജൻ വർമ്മയെ DRI അറസ്റ്റ് ചെയ്തത്. DRI ഓഫീസർ അശ്വിൻ ആന്റണിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത്. ഞങ്ങൾക്ക് കിട്ടിയ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് മോഹിത് രഞ്ജൻ വർമ്മയുടെ പങ്ക് DRI മനസ്സിലായത്. ഇയാൾ നേരിട്ടും അല്ലാതെയും നടത്തിയ ഇടപാടുകളിൽ ഞങ്ങൾക്ക് സംശയം തോന്നുകയും അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് കിട്ടിയ ചില ഇൻഫർമേഷൻസ് ആണ് ഇയാളുടെ അറസ്റ്റിലേക്ക് വെച്ചത്. സാം നേരിട്ട് വന്ന് ക്ഷണിക്കാത്തതുകൊണ്ട് പരിഭവിക്കരുത്, അച്ഛൻ വരണം. ഞാൻ വരടോ, നിങ്ങളെല്ലാം എൻ്റെ കുഞ്ഞുങ്ങളല്ലേ. അച്ഛൻ മാത്രമല്ല, ചാക്കോ മാഷും. സാം പ്രത്യേകം പറഞ്ഞിരുന്നു. ഓ, നിങ്ങളുടെ പഴയ കടുവ ചാക്കോ അല്ലേ സമീർ? സത്യത്തിൽ അച്ഛന് ഞങ്ങളെ ഓർമ്മ കാണില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. മറക്കാൻ പറ്റുമോ സമീർ, ആ ക്ലീൻ ഷേവ് ചെയ്ത കഷ്ണിയിലെ ടോണിമോസിന്റെ മുഖം ഞാൻ മറന്നിട്ടില്ല. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ എങ്ങനെയാണ് അച്ഛൻ? ആ പഴയ കാലത്ത് ഊർജ്ജമൊന്നും ഇല്ലടോ. റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, റെസ്ട്രിക്ഷൻസ് എല്ലാം ഒരു അക്കാഡമിക് രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെപ്പോലെ ക്യാമ്പസിനപ്പുറത്തേക്ക് സൗഹൃദം സൂക്ഷിക്കുന്നവർ വളരെ ചുരുക്ക. ഞാൻ വരും സാമിന്റെ കല്യാണത്തിന്, എല്ലാവരും ഒരുമിച്ച് കാണാലോ. Yeah.
मिल सितारे सारे के सारे रब से मांगे दुआए करके हजारों सजदे बरसाओ इन पे जन्नत की सारी गलियां शादी में इनकी खुशियों से झूमे गलियां नव बाबू गंगल मधु मधुगर निमिषम राग संगमम से शागल पूवनिंगम सुरभिल निमिषम झिलमिल सितारे सारे के सारे रब से കൈകോർക്കും അസുലഭ സായാനമാളുന്ന സംഗീത ജതിയ ആ കണ്ണിൽ ഈ കണ്ണിൽ അന്യോന്യമുണരുമി മോഹങ്ങൾ മിന്നുന്നു ഉന്മാദ കണമാ വാഗാർത്ഥമായി കാലങ്ങൾ പലതിനി ആനന്ദമാം സുത ആവോളം നുകരാ സ്നേഹാർദ്രരായ ശോകങ്ങൾ പലതിനി താണ്ടിടുവാൻ മനസേകാഗ്രമുണരാ ഹൃദയങ്ങൾ കരുതുന്നു നിരനാളങ്ങൾ ഇരുമയായി ഉയരൊന്നായി ഇനി വാഴാനാ പ്രിയമംഗളങ്ങൾ നവഭാവുകങ്ങൾ നിലയൊന്നൊരു മധു മധുകര നിമിഷം രാഗസംഗമം സ്നേഹശാഖകൾ പൂവണിഞ്ഞിടും സുരഭില നിമിഷം ജിൽമിൽ സിതാരേ സാരേക്ക് സാരേ റബ്സേ ോരേതേതോ വഴികൾ വന്നാലോലമൊരുമിച്ച നേരം കാണാത്ത കൈ നീട്ടി കാലത്തിൻ കളങ്ങളിൽ ഓരാതെ എഴുതിയ കാവ്യം കോർത്തമാലയിൽ മലരുകൾ അരുമയ ചേർത്തു വെച്ച പോൽ അരുമയുമായി പോയ കാലങ്ങൾ കരുതിയ നിനവുകൾ നേരു നേരായ ലഹരിയുമായി മോഹങ്ങളാങ്ങരു തേനൂരും കനികളായി ഓരായിരം മലർ മാറുന്ന സമയമായി ആരണ്യവും മാരമ്യ സുരഭില കേദാരമായി മാരേണമിനിമേ ഹൃദയങ്ങൾ കരുതുന്നു നിരനാളങ്ങൾ ഇരുമയായുയിരൊന്നായിനി വാഴാനായി പ്രിയമംഗളങ്ങൾ നവഭാവുകങ്ങൾ നിറയൊന്നൊരു മധു മധുകര നിമിഷം രാഗസംഗമം സ്നേഹശാഖകൾ പൂവണിഞ്ഞിടും സുരഭില നിമിഷം ജിൽമിൽ സിതാരേ സാരേക്ക് സാരേ റബ്സേ സാമിന്റെയും മീരയുടെയും വിവാഹത്തിന് വന്നത് നിന്നെ ഒന്ന് കാണാൻ വേണ്ടി മാത്രം എന്നെ ഇത്ര അകറ്റി നിർത്താൻ ഞാൻ എന്ത് തെറ്റാ ചെയ്ത തെറ്റും കുറ്റവും ഏറ്റു പറഞ്ഞു മാപ്പനക്കാരൻ ഞാൻ കുമ്പസാര കൂടുന്നല്ല സ്നേഹം സത്യാണെന്ന് വിശ്വസിച്ച വെറും ഒരു സാധാരണക്കാരൻ എന്റെ സ്നേഹം സത്യമായിരുന്നു നിനക്കത് മനസ്സിലാവാതെ പോയി അതിന് ഞാനാണ് കുറ്റക്കാരി നിർത്തേ നിന്റെ അമ്മനെ നിന്റെ ഒരു ന്യായീകരണങ്ങൾ എനിക്ക് കേൾക്കണ്ട ഇനിയൊരു കോമാളി വേഷം കെട്ടാൻ എന്നെ കൊണ്ട് പറ്റില്ല മോഹത്തിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ നിനക്കൊരാളെ വേണം ആ ഒരാളെ എന്നെ കൊണ്ട് വയ്യ
നിന്നെ വീണ്ടും ഒരു കണ്ണുകൂടൽ ഞാൻ ആഗ്രഹിച്ചിട്ടേ. എപ്പോഴൊക്കെ ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടു, പക്ഷെ എന്റെ നിശബ്ദത നീ കഴിവരെ കണ്ടു. അതുകൊണ്ട് നിനക്ക് എന്നെ ചീറ്റ് ചെയ്യാൻ വളരെ ഈസിയായി സാധിച്ചു. Stop it, Dennis. This is too much. What do you think about me? ഒരു തെറ്റിദ്ധാരണ, അത് തീർത്താൻ ഞാൻ ശ്രമിച്ചു, നീ അത് കേൾക്കുന്നില്ല. Anyway, it's over. നീ എന്നെ കാണാൻ ശ്രമിച്ചത് ആനിലൂടെയാണ്. അതിന് കാരണം എന്റെ ആന്റി രൂപ സാദൃശ്യം. നീ ആഗ്രഹിച്ച പോലെ നിന്റെ ആന ആവാൻ എനിക്ക് സാധിക്കില്ല. എനിക്കൊരു ഐഡന്റിറ്റി ഉണ്ട്, ചിന്തയുണ്ട്, മനസ്സുണ്ട്, അതൊന്നും നീ കണ്ടില്ല. എന്റെ പ്രശ്നങ്ങൾ നീ അറിയാൻ ശ്രമിച്ചിട്ടില്ല. ഫ്ലൈറ്റിൽ വെച്ച് കണ്ടുമുട്ടിയ രണ്ടുപേർ പരിചയപ്പെട്ടു, പിരിഞ്ഞു. That's enough. Goodbye. എപ്പോഴും ഇങ്ങോട്ട് വരണമെന്ന് വിചാരിക്കും. സാമിന്റെ കല്യാണത്തിന് എല്ലാരും ഉണ്ടാവും അറിഞ്ഞപ്പോ സമീറ ഈ ഗാദറിംഗ് പ്ലാൻ ചെയ്ത് വന്നല്ലോ. പരസ്പരം സങ്കടങ്ങൾ ഏറ്റു പറയുന്ന രണ്ട് മനുഷ്യക്കൂലങ്ങളെ കാണാൻ വന്നല്ലോ നിങ്ങൾ. ഒറ്റപ്പെടൽ ഒരു സുഖമുള്ള വികാരമാണ് അല്ലേടി. സോറി, ഞാൻ വെറുതെ സെന്റിമെന്റ്സ് ഡയലോഗ് അടിച്ച് മൂട് കളഞ്ഞു. നീ സാമിനോട് കുറച്ചു ദിവസം ബാംഗ്ലൂർ ഉണ്ടായിരുന്നു അല്ലേ? എനിക്കവിടെ ഒരു ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഹൃതിയെ പരിചയപ്പെടുന്നത്. ഹൃതി, അതൊരടഞ്ഞ അധ്യായ. നീ അറിയണം, ഹൃതിയെക്കുറിച്ചല്ല മോഹിത്തിനെ കുറിച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ ജീവിതത്തിൽ, അത് തിരിച്ചറിയുന്നില്ലല്ലേ വിവേകം. അറിയണമെന്ന് താല്പര്യമില്ല സാർ. അറിഞ്ഞതും കണ്ടതും സത്യമാണെന്ന് വിശ്വസിച്ച് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നത് ഭീരുത്വമാടാ. മോഹിത്ത് ഒരു വളർന്നു വരുന്ന അപകടമാണെന്ന് ഞങ്ങൾക്ക് നേരത്തെ ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. കഴിഞ്ഞ കുറച്ച് കാലമായി DRI നിരീക്ഷണത്തിലായിരുന്നു അയാൾ. അങ്ങനെയാണ് ഞാൻ ഹൃതിയെ പരിചയപ്പെടുന്നത്. ഹൃതി മോഹിത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഒരാൾ മാത്രമായിരുന്നു. ഉന്നതരുടെ ബിസിനസ് സാമ്രാജ്യത്തിൽ ഒന്നും അറിയാതെ വർക്ക് ചെയ്യേണ്ടി വരുന്നവരുടെ കൂട്ടത്തിൽ ഒരാൾ. ഒരുപക്ഷേ ഹൃതിയുടെ സഹായമില്ലായിരുന്നെങ്കിൽ മോഹിത്തിനെ ഞങ്ങൾക്ക് പിടികൂടാൻ സാധിക്കില്ലായിരുന്നു. ഹൃതിക്ക് നിന്നോടുള്ള സ്നേഹം സത്യമായിരുന്നു. എന്റെ മകളെ നീ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയത് അവൾ പോയതിനു ശേഷമാണ്. ഇപ്പോ നീ എന്റെ മകന്റെ സ്ഥാനത്ത്, നിന്റെ ഉള്ളിലെ പിടച്ചിൽ എനിക്ക് മനസ്സിലാവും. ഒരു പ്രണയത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒരു മടിയുടെ ദൂരം മാത്രമേ ഉള്ളൂ. നിനക്കൊരു ജീവിതം വേണം. അതൊരു പക്ഷേ ഞങ്ങളെക്കാൾ ആഗ്രഹിക്കുന്നത് അവളാകാം എന്റെ മോൾ. അവൾ നിനക്കായി കരുതി വെച്ച സ്നേഹമാവാം ഈ പ്രതിയുടെ രൂപത്തിൽ നിന്റെ മുമ്പിൽ നിൽക്കുന്നതും. ഒരുപക്ഷെ ഞാനായിരിക്കും നിങ്ങൾ അകലാൻ കാരണം. ശരിയാണ്, ഞാനിത് ചിന്തിക്കേണ്ടതായിരുന്നു. ഒരു സ്ത്രീയെ മറ്റൊരു പുരുഷനായി കണ്ടാൽ ഒരു മലയാളിക്കുണ്ടാവുന്ന ചീപ്പ് തിങ്കിങ്, അതാണ് സംഭവിച്ചത്. നീ അവളെ വിളിക്ക. ഡാ വിളിക്കണ അവളെ, നിന്റെ മനസ്സ് ഞങ്ങൾക്കറിയാം. വിളിക്ക്. കോശിഷ്
എന്തോ ഒരു വിഷമം പോലെ. എനിക്ക് എപ്പോഴും വരാലോ പപ്പ. ആ ഒറ്റയ്ക്കിനി നീ എത്ര കാലം? ഒറ്റയ്ക്കല്ലല്ലോ, ഉണ്ടല്ലോ കൂടെ കൂട്ടിന് പപ്പ മമ്മി പിന്നെ ഇവരെല്ലാരും. എടാ, ഞങ്ങളിനി ബാങ്കോക്കിനില്ല, ഇവിടെ കൂടാനാ തീരുമാനം. അപ്പോ നീയോ എന്നെ ഒറ്റയ്ക്കാക്കില്ല? അങ്ങനെയൊന്നും പറയലടാ, ഇനിയാ ശരിക്കും ഞങ്ങൾ നിന്നെ മിസ് ചെയ്യാൻ പോണം. അല്ല ഫസിയ, be good. എനിക്കറിയാം സന്തോഷത്തോടെ നീ ചിരിക്കുമ്പോൾ ഉള്ളിക്കറിയാണ്. വിഷമിക്കണ്ടളിയ, നീ പോയിട്ട് വന്നു. മനസ്സിലായോ? അനിയനും ഞാനും തമ്മിൽ എന്തോ മുജ്ജന്മ ബന്ധമുണ്ട്. നമ്മൾ വീണ്ടും ഒരുമിച്ച് ഒരേ ഫ്ലൈറ്റിൽ. നാട്ടിൽ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറ? ഇഫ് യു ഡോണ്ട് മൈൻഡ്, കുറച്ചു മിണ്ടാതിരിക്കും. എങ്ങനെയാ മിണ്ടാതിരിക്കുന്നത്? വൈഫിനെ കൂടെ കൊണ്ടുവന്നില്ലേ? അവൾ എൻ്റെ വൈഫല്ല. അതെ, ദേഷ്യം വരുമ്പോൾ ഞാനും എൻ്റെ ഭാര്യയെ കുറിച്ച് ഇങ്ങനെയൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. അനിയ, പ്രശ്നങ്ങളില്ലാത്ത ആരാ ഉള്ളത്? ദേ, എൻ്റെ കാര്യമെല്ലാം ഞാനന്ന് അനിയനോട് പറഞ്ഞതല്ലേ. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ സ്മോൾ അടി നിർത്തി. എൻ്റെ ഉപദേശമാണെന്ന് കൂട്ടിക്കോ. അനിയനും അടിയുണ്ടെങ്കിൽ വച്ച് നിർത്തിയേക്ക്. ഞാനേ രണ്ടെണ്ണം അടിച്ച് കിടക്കയിൽ കിടക്കുമ്പോഴേ എൻ്റെ ഭാര്യയുടെ അടുത്ത് ആരൊക്കെയോ കിടക്കും പോലെ എനിക്കൊരു തോന്നൽ. ഉടനെ ഞാൻ ചാടി എണീറ്റ് അവളുടെ മുടിക്ക് ഇങ്ങനെ കുത്തിപ്പിടിക്കും. അവൾ എൻ്റെ അടി വയറ്റിയിട്ട് രണ്ട് ചവിട്ടും ചവിട്ടും. പിന്നെ വേണ്ട വിഷയമൊന്നേ, ഇപ്പം എല്ലാം ക്ലീൻ. ഞാൻ പൊക്കോളാം, ഇവിടെ ആരായിരിക്കേണ്ടതെന്ന് എനിക്കറിയാം. അതെ, ഈ അവസാനം ഓടി വന്ന് കെട്ടിപ്പിടിക്കൽ എന്നൊക്കെ പറയുന്ന സ്ഥിര ശൈലിയാ. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കെട്ടിപ്പിടിച്ചാൽ ചിലപ്പോ പൂവും. എന്തായാലും കാര്യങ്ങൾ ഇരുവർക്കും ബോധ്യമായ സ്ഥിതിക്ക് ഒരു ദൂരയാത്ര പോവാം, അതല്ലേ ബെസ്റ്റ്? വിഷ് യു ഹാപ്പി ജേണി. മരവികൾ മൂടും വേനൽ തോപ്പിൽ ഒരു മലരിൻ മേലെ ഓർമ്മ പൂത്തും വീ മധുമാസമായും നേരത്ത് ഋതുരാഗം തീരും കാലത്ത് ഇലയെല്ലാം വീഴും തീരത്ത് വരുമെന്നേ കാത്തു പൂത്തും വീ മരവികൾ മൂടും വേനൽ തോപ്പിൽ ഒരു മലരിൻ മേലെ ഓർമ്മ പൂത്തും വീ.
കാതോർത്തു എന്നും ഈ ഗാനം കേൾക്കാനായി പല നാൾ ഞാൻ വഴിയിൽ നിറയെ മനസൗരഭങ്ങൾ തൂകി ഒരു നാളറിയാതെ വന്നു ചേർന്നു ചുമലിൽ പതിയെ തൊട്ടുണർത്തിയോ ആരേ നനവോടെ ഈ സന്ധ്യയിൽ മറവികൾ മൂടും വേനൽ തോപ്പിൽ ഒരു മലരിൻ മേലേ ഓർമ്മപ്പോ